ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം വേൾഡ് വിഷൻ എക്സ്ക്ലൂസീവിലേക്ക്. കേരളത്തിലെ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ കഴിഞ്ഞ മാസം നടപ്പിലാക്കിയ അഴിമതി രഹിത പദ്ധതി വൻ വിജയമായെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ എബ്രഹാം ജോസഫ് പ്രസ്താവിച്ചു. വാളയാറിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ട ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. ഈ ഗവൺമെന്റിന്റെ സുപ്രധാനമായ കർമ്മ പദ്ധതികളിൽ ഒന്നായിരുന്നു അഴിമതി രഹിത വാളയാർ. ഇതിന്റെ ഫലമായി അഴിമതി നിറഞ്ഞ ചെക്ക് പോസ്റ്റുകളിൽ അനാവശ്യമായി ഒരു ചില്ലി കാശ് പോലും കൊടുക്കാതെ ട്രക്കുകൾക്കും ലോറികൾക്കും കേരളത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഈ കർമ്മ പദ്ധതി മറ്റ് ചെക്ക് പോസ്റ്റുകളിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതായി. ഹലോ, യാ ക്യാപ്റ്റൻ, ജസ്റ്റ് എ മിനിറ്റ്, ഹോൾഡ് ഓൺ. Yeah, I'll call you back. Thank you. അഴിമതി രഹിത വാളയാറിലൂടെ കേരളത്തിലേക്ക് കടക്കുന്ന ചരക്ക് ലോറികൾ ചെന്നെത്തി നിൽക്കുന്നത് മറ്റൊരു അൺഒഫീഷ്യൽ ചെക്ക് പോസ്റ്റിൽ. വാളയാറിൽ കൈക്കൂലി ഇനത്തിൽ കൊടുക്കപ്പെടേണ്ട ലക്ഷ്യങ്ങൾ അവിടെ കൊടുക്കപ്പെടുന്നു. ഈ കർമ്മ പദ്ധതിക്ക് പിന്നിൽ മന്ത്രിയുടെ അഡീഷണൽ പി എസും. മന്ത്രി അറിയാത്ത ഈ ബ്ലാക്ക് മാജിക് ബ്യൂറോക്രസിയുടെ കറുത്ത മുഖം വരച്ചു കാട്ടുന്നു. പക്ഷേ നമുക്ക് താല്പര്യം അവിടെ ശേഖരിക്കപ്പെടുന്ന ബ്ലാക്ക് മണിയിലാണ്. ആ മണി കേരളത്തിലെ സ്വകാര്യ ബാങ്കിലെ ഈസ്റ്റേൺ ഫിനാൻസിന്റെ ലോക്കറിലേക്ക് കൊണ്ടുപോകാനായി ഒരു സംഘം പാലക്കാട് നിന്നും ഇപ്പോൾ പുറപ്പെടും. അവരുടെ വാഹനത്തിൽ അവരറിയാതെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം തരുന്ന റൂട്ട് മാപ്പിലൂടെ ഈസ്റ്റേൺ ഫിനാൻസിന്റെ ഏത് ശാഖയിലേക്കാണ് ആ പണം എത്തിച്ചേരുന്നതെന്ന് ആദ്യം നാം കണ്ടെത്തും. ഈസ്റ്റേൺ ഫിനാൻസ് കോർപ്പറേഷൻ തിരൂർ ബ്രാഞ്ച്. ഇനി അവിടെയാണ് റെഡ് ആർമിയുടെ പ്രോഗ്രാം. പുതിയ വേഷത്തിലും ഭാവത്തിലും നാളെ നിങ്ങൾ അവിടെ എത്തുന്നു. കറക്റ്റ്? യെസ് ക്യാപ്റ്റൻ. കണ്ട സൂപ്പർ അല്ലേ? ഇങ്ങക്ക് ഹോട്ടൽ തുടങ്ങാൻ ഇതിലും പറ്റിയ ഒരു സ്ഥലം ഇവിടെ ഇല്ല. അതും നമ്മുടെ തിരൂർ ബാങ്ക് ജംഗ്ഷനില്. എന്തേ നോക്കിക്കോളി. കാര്യമൊക്കെ ശരി, വാടക കാശ് കുറച്ച് കുറഞ്ഞാലും ശരി, അഡ്വാൻസിൽ ഒറ്റ പൈസ കുറക്കില്ല. അതൊക്കെ ഇവിടെ റെഡി അല്ലേ? എന്തേ? അതെ. എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് ഇതേ ഈ മുദ്രപത്രത്തിന് ഒപ്പിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ പരിപാടി തുടങ്ങിക്കോളി. ഇവര് ഇവിടെ നിന്ന് കുറച്ച് കാശ് വാരും.
Yes. Yeah. Oh, yeah. ഫിനാൻസ് കോർപ്പറേഷന്റെ തിരൂർ ശാഖ കൊള്ളയടിക്കപ്പെട്ടു. 10,000 നിക്ഷേപകരെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് കോടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. ഗതിതൻ കണ്ണുനീരിന്റെ പടവകർണരണ സാഗരം, നെഞ്ചു പുകയുന്ന നൊമ്പരങ്ങളിൽ നനവ് പകരുന്ന ചാമരം, ഗ്രീഷ്മരോക്ഷങ്ങൾ പെയ്ത പകലിന് മോക്ഷശീതള കൂമരം. തുമ്പൻ തുമ്പൻ തുമ്പി തമ്പുരു കമ്പി തുമ്പിൽ അൻപുണ്ടമ്പും തമ്പട ചമ്പട തമ്പടിയുന്നു തുഴച്ചാളി. കെട്ടുന്ന മതമൊഴുക്കുന്ന മനസ്സുതയ്ക്കുന്ന നാന്തകം, നീതി പൂക്കുന്ന ശാന്തി വിടരുന്ന മണ്ണിലറിവിന്റെ അന്തരം, ജീവധരണിയിൽ കരിവ് തേടുന്ന മനസ്സിലറിവിന്റെ ചന്ദനം. തുമ്പൻ തുമ്പൻ തുമ്പി തമ്പുരു കമ്പി തുമ്പിൽ അൻപുണ്ടമ്പും തമ്പട ചമ്പട തമ്പടിയുന്നു. തുമ്പൻ തുമ്പൻ തുമ്പി തമ്പുരു കമ്പി തുമ്പിൽ അൻപുണ്ടമ്പും തമ്പട ചമ്പട തമ്പടിയുന്നു. തുമ്പ തുമ്പ ആണി കമ്പി തുമ്പിൽ തമ്പട ചമ്പട തമ്പടിയുന്നു. സെർച്ചിങ് കേരളത്തിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ ജനറൽ ഹോസ്പിറ്റലിലെ ഒരു വാർഡിലാണ്. ഗുണ്ടാരാജും ഗ്യാങ് വാറും കൊടികുത്തി വാഴുന്ന പുതിയ കൊച്ചിയിൽ അജ്ഞാത മരണങ്ങൾ പെരുകുകയാണ്. ഇന്നലെ രാത്രി അബോധാവസ്ഥയിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഒരു യുവാവിനും അവരെ രക്ഷപ്പെടുത്തിയ ഒരു സ്ത്രീക്കും സമീപത്താണ് ഞങ്ങളിപ്പോൾ. എന്താ പേര്? ഗോമതി. എന്തായിരുന്നു സംഭവിച്ചത്? എന്റെ പൊന്ന് സാറേ, ഇന്നലെ ആ വർക്ക്ഷോപ്പിനടുത്തുള്ള റെയിൽവേ ഗേറ്റിനടുത്ത് ആരൊക്കെയോ ചേർന്ന് തല്ലി ചതച്ചിട്ടിരിക്കുകയായിരുന്നു ഈ പാവത്തിന്. ഞാൻ ഇയാളെ ആദ്യമായിട്ട് കാണുക. പാവം. ഹലോ ജോൺ, ആ ടേപ്പ് റെഡിയായോ?
ഇന്ന് 7:30-ക്ക് കേറണ്ടതാ അത്. ആ ഓക്കെ. ഹായ് നിമ്മി. ഹായ്. ആ നിമ്മി, നിനക്കെന്താ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഒരു 6 മാസം മുമ്പ് ചാനലിന് വേണ്ടി വാഗമണ്ണി പോയപ്പോ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരു പയ്യനെ ഓർമ്മയില്ലേ നിനക്ക്? യെസ് മനു. സീ ദിസ്. ഓ മൈ ഗോഡ്, ഇത് മനു അല്ലേ? അതെ. എക്സ്ക്യൂസ് മീ. യെസ്, ഗുണ്ട അറ്റാക്കിൽ അബോധാവസ്ഥയിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്തൊരു മനു. മനു ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഉവ്. എന്നാ അഡ്മിറ്റ് ചെയ്തത്? അത് ഡേറ്റ് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇന്നലെയോ മിനിഞ്ഞാന്നോ ഞങ്ങൾ ആ വാർത്ത ചാനലിൽ ഫ്ലാഷ് ചെയ്തിരുന്നു. ചാനലിലോ? അതെ, ഞങ്ങൾ വേൾഡ് വിഷൻ ചാനലിൽ നിന്ന്. ഓ, ആ പയ്യൻ നോക്കട്ടെ. ഡിസ്ചാർജ് ആയല്ലോ. ഡിസ്ചാർജോ? എപ്പോ? ഇന്ന് രാവിലെ 10 മണിക്ക്. ആഹാ, എന്നാ ഇരിപ്പാ ഇത്. മതി, ഇനി അകത്തേക്ക് പോ. ദേ, മഞ്ഞ് വീണു തുടങ്ങി. തണുപ്പടിച്ച് ഒന്നധികം കൂടി കൂട്ടണ്ട. സാരമില്ല ചേച്ചി, ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമുണ്ട്. നല്ല കാറ്റ്. ആഹാ, നിങ്ങളായിരുന്നോ? എല്ലാരും ഉണ്ടല്ലോ. അറിഞ്ഞിരുന്നു ഒരുത്തിനോട് ചേക്കേറിട്ടുണ്ടെന്ന്. ആരാവൻ? എന്റെ അനിയൻ. അനിയനോ? ഏത് വകയിൽ? നിങ്ങളൊക്കെ ഏത് വകയിലാണോ അതേ വകയിൽ തന്നെ. ചേച്ചി വന്നേ. ആരാടി അത്? റിച്ചാർഡാണോ അതോ അശോകനോ? ഇവനിവിടെ എത്ര ദിവസമായി? എല്ലാം അറിഞ്ഞെന്നല്ലേ പറഞ്ഞത്? പിന്നെന്തിനാ ഒരു ചോദ്യം? ചേച്ചി, ഇങ്ങനെ യാതൊരു മുൻപരിചയമില്ലാത്തവരെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചാ അത് അപകടമാ. ആഹാ, അന്നൊരു നട്ടപ്പാതിരയ്ക്ക് പോലീസിനെ വെട്ടിച്ച് നീ ഇവിടെ ഓടിക്കയറി വന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? അന്ന് നിന്നെ എനിക്ക് മുൻപരിചയം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഒരു പാവം ചെക്കന്, ആ വർക്ക്ഷോപ്പിന്റെ അടുത്ത് ആരോ തല്ലിച്ചാച്ച് ഇട്ടേച്ചു പോയി. ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നു. ഞാൻ ചീത്തയായിരിക്കാം, പക്ഷെ എനിക്കുണ്ട് ഒരു മനസ്സ്. സമ്മതിച്ചു, പക്ഷേ ഇനി അവനിവിടെ വേണ്ട. പറഞ്ഞു വിട്ടേക്ക് ഇപ്പൊ തന്നെ. റിച്ചാർഡെ, ശരിക്കും അവന്റെ മുറിവ് പോലും കരിഞ്ഞിട്ടില്ല. ചേച്ചി, നാട്ടിൽ ധർമാശുപത്രികൾ ധാരാളം ഉണ്ട്, അങ്ങോട്ട് വിട്ടേക്കണം. അതെ. അവൻ പോയി. തൃപ്തിയായില്ല എല്ലാവർക്കും. ദൈവദോഷം കിട്ടൂടാ. പാവം, അതിന് നേരെ ചൊവ്വേ നടക്കാൻ പോലും ആയിട്ടില്ല. ഈ പരുവത്തിൽ അതിനെ ഇറക്കി വിട്ട് കളഞ്ഞല്ലോടാ. ഞങ്ങള് പോണം. പോയിക്കോടാ. ദൈവമേ, ആ കൊച്ചു എങ്ങോട്ട് പോയോ എന്തോ. ഒരു സെറ്റ് ദോശ ഓംലെറ്റ് കൊടുത്തേ. കഴിക്കേ. വേണ്ട, ജാടയൊന്നും വേണ്ട. ഒരേ പ്രായം. പിന്നെ ഗോമതി ചേച്ചിയുടെ വാക്കുകൾ പിടിക്ക്. എന്താ സത്യത്തിൽ സംഭവിച്ചത്? ഞാൻ കള്ളനല്ല, ഒറ്റുകാരനുമല്ല. പിന്നെ? വാഗമൺ എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. അവിടെ ബിസിനസ്സുകാരനായ ആർ കെ നായരുടെ എസ്റ്റേറ്റിലെ ഡ്രൈവറായിരുന്നു എൻ്റെ അച്ഛൻ കുഞ്ഞിരാമൻ. എനിക്ക് താഴെ ഒരു അനിയനും അനിയത്തിയും പിന്നെ മാനസിക നില തെറ്റിയ അമ്മയും. സംഗീതത്തിൽ തൽപരനായിരുന്ന എന്നെ ഒരു സംഗീത അധ്യാപകനാക്കുക എന്നായിരുന്നു അച്ഛൻ്റെ സ്വപ്നം. അതിനുവേണ്ടി ഏറെ കഷ്ടപ്പെട്ട് അച്ഛൻ എന്നെ തൃപ്പൂണിത്തുറ മ്യൂസിക് കോളേജിൽ ചേർത്തു. സംഗീതത്തോടൊപ്പം എന്നെ കാത്തിരിക്കുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു, കങ്കാണി മാധവന്റെ മകൾ മീനാക്ഷി. ആയിടയ്ക്കാണ് എസ്റ്റേറ്റിൽ ഒരു അവധിക്കാലം ആഘോഷിക്കാൻ ആർക്കെ എത്തുന്നത്. ഒപ്പം ഒരു സംഘവും. പ്ലാന്റർ മെർക്കാരിയോസ്, എഞ്ചിനീയർ അബ്ദുള്ള, കോൺട്രാക്ടർ പൈലി, യുവ രാഷ്ട്രീയ നേതാവ് അനിരുദ്ധ വർമ്മ.
ഇവിടുത്തെ നമ്മുടെ റിസോർട്ട് പ്രോജക്ട് നടന്നു കഴിഞ്ഞാൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രോജക്റ്റ് ആയിരിക്കും അത്. പക്ഷേ ഡൽഹിയിൽ നിന്നുള്ള പെർമിഷന്റെ കാര്യത്തിൽ വർമ്മ ഞങ്ങൾക്ക് ഒരു ഉറപ്പ് വേണം. എന്റെ വാക്ക് തന്നെയാണ് എന്റെ ഉറപ്പ്. ഒരു പാർട്ടിയിൽ നിന്ന് വേറൊരു പാർട്ടിയിലേക്ക് മാറിപ്പോകുന്ന പോലെ അല്ല വർമ്മ ഇത്. പാളിപ്പോയ നഷ്ടം 120 കോടിയാ. കാളിയാക്കണ്ടോ അഴിമതി അബ്ദുള്ളെ. അടുത്ത ഇലക്ഷൻ ഞാൻ ജയിക്കാനും മന്ത്രിയാവനും പ്രാർത്ഥിച്ചോ അല്ലടോ ആർക്കെ. ഞാനും അത് തന്നെയാ ആലോചിക്കുന്നത്. വരുന്ന ഇലക്ഷനിൽ വർമ്മ ജയിക്കോ? ജനങ്ങൾക്ക് ഇപ്പൊ തന്നോട് പഴയ മതിപ്പുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ജനങ്ങള് എന്ത് ജനങ്ങള്? നമ്മളെ പോലുള്ള പണക്കാര് കൂടെ ഉണ്ടെങ്കിൽ വർമ്മയെന്നല്ല ഒരു രാഷ്ട്രീയക്കാരനും ഒരു പുല്ലനെ പേടിക്കേണ്ട കാര്യമില്ല ആർക്കെ. അല്ലടോ മുതലാളി. എന്തായടാ അവള് സ്ഥലത്തില്ല മുതലാളി. ബോറായല്ലോടാ. ഇവരൊക്കെ വലിയ പ്രതീക്ഷയിലായിരുന്നു. ആ ശരി നീ പോയിക്കോ. ആ ഒന്ന് നിന്നേ. ആ നീ ഇങ്ങ് വന്നേ. നീ ഇന്നലെ പറഞ്ഞില്ലേ ആ കങ്കാണി മാധവന്റെ മോളുടെ ഒരു ജോലിക്കാര്യം? അതെ മുതലാളി. എന്താ അവളുടെ പേര്? മീനാക്ഷി. മീനാക്ഷി ഡൽഹിയിലൊക്കെ വലിയ പിടിപാടുള്ള ആൾക്കാരായിരിക്കുന്ന നീ ചെന്ന് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവാ. ഞാനൊരു ശുപാർശ കത്ത് വാങ്ങിത്തരാം. വലിയ ഉപകാരം മുതലാളി. എന്നാ നീ ചെല്ലേ. ഓ ഡാൻസ് പാട്ട് കമ്പ്യൂട്ടർ ആഹ ഇവൾ ആളൊരു സകലകലാവല്ലഭയാണല്ലോ കുഞ്ഞിരാമ. സാർ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം. ഒരു കുടുംബം രക്ഷപ്പെടും. രക്ഷപ്പെടുത്താം രക്ഷപ്പെടുത്തണമല്ലോ. നീ താഴെ ടൗണിൽ ചെന്ന് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വാ. ശരി മുതലാളി. അപ്പോഴൊക്കെ ഞാൻ ഈ മീനാക്ഷി മോളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ ഒന്ന് വെരിഫൈ ചെയ്യണം. സർട്ടിഫിക്കറ്റ് മോളെ. ചെറിയൊരു കുഴപ്പമുണ്ട്. എന്ത് പറ്റും മുതലാളി? ആ പെൺകൊച്ചിന് അനക്കില്ല ചത്തുന്നാ തോന്നണേ. മുതലാളി ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ശവം ഉടനെ മാറ്റണം. എങ്ങോട്ട്? ഒന്നുകിൽ മുനയൻ പാറയെന്ന് താഴേക്ക് ഇടണം, അല്ലെങ്കിൽ നല്ല ഒന്നാന്തരം പുഴയില്ലേ. മുതലാളി മാധവനോട് ഞാൻ എന്ത് സമാധാനം പറയും? എടാ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഈ പെണ്ണുമായി ഞങ്ങൾക്ക് ആർക്കും ഒരു ബന്ധവുമില്ല. ഇനി അഥവാ ബന്ധമുണ്ടെന്ന് നിന്റെ വായിന്നെങ്ങാനും അറിഞ്ഞാൽ? അറിയത്തില്ല, ഈശ്വരനാണ് അറിയത്തില്ല. ഇനി ഇതിന്റെ പേരിൽ എന്തു പ്രശ്നം വന്നാലും നീ ധൈര്യമായിട്ട് ഏറ്റോടാ, ബാക്കി ഞാൻ നോക്കിക്കോളാം. നിന്ന് തല പുണ്ണാക്കാൻ ചെല്ലു കുഞ്ഞിരാമ. ചെല്ല. ഇവൻ ചതിക്കുവോ ആർക്ക് നോക്കാം. മീനാക്ഷിയും കൊണ്ട് മുനിയമ്പാറയിലെത്തിയ അച്ഛൻ കണ്ടത്
സാവധാനം ബോധം തിരിച്ചു കിട്ടുന്ന മീനാക്ഷിയാണ്. മരണത്തോട് മല്ലിടുന്ന മീനാക്ഷിയെ അച്ഛൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പിന്നെ എല്ലാ കുറ്റങ്ങളും ഏറ്റെടുത്ത് അച്ഛൻ ആർ കെ നായരോടുള്ള വാക്കും പാലിച്ചു. വിവരമറിഞ്ഞ് നാട്ടിലെത്തിയ ഞാൻ ഒറ്റയ്ക്കായി, സഹായിക്കാൻ ആരുമില്ലാതെ. ആർക്കയുടെ പണത്തിന്റെ ബലത്തിൽ കങ്കാണി മാധവൻ മീനാക്ഷിയെ കൊണ്ട് ആർക്കയ്ക്കെതിരെ മൊഴി കൊടുക്കാൻ സമ്മതിച്ചില്ല. ഒടുവിൽ മാധവനും കുടുംബവും മീനാക്ഷിയോടൊപ്പം ആരുമറിയാതെ നാടുവിട്ടു. അച്ഛനെ രക്ഷിക്കണമെന്ന അപേക്ഷയുമായി ആർക്കയുടെ മുന്നിലെത്തിയ എന്നോട് അനിയത്തെ കൂട്ടിവരാനാണ് അയാൾ ആവശ്യപ്പെട്ടത്. അതറിഞ്ഞായിരുന്നു അച്ഛൻ്റെ മരണം. ജയിലിൽ വെച്ച് ഒരാത്മഹത്യ. പോലീസ് അത് ഹൃദയസ്തംഭനമാക്കി മാറ്റി. ഓ, നീയായിരുന്ന? ഇന്നലെ എന്റെ അച്ഛൻ മരിച്ചു, ഡ്രൈവർ കുഞ്ഞിരാമൻ. ഞാൻ അറിഞ്ഞു, കഷ്ടമായി പോയടാ. എന്റെ അച്ഛനെ കൊന്നത് താനല്ലേ? എന്ത്, നീ പോടചക്ക? ഇല്ല, തന്നെ ഞാൻ വിടില്ല. ഈ ദിവസങ്ങൾ അത്രയും തൻ്റെ വീട് പട്ടിണിയിലല്ലേ? കാശ് വേണോ? അഡ്രസ്സ് എന്നാ നാളെ വീട്ടിലേക്ക് കുറച്ച് കാശയക്കാം. പിന്നെ ആർക്കിയുടെ കാര്യം അത് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം. അശോക്, തൽക്കാലം നീ പറഞ്ഞതുപോലെ ഇവൻ നമ്മുടെ കൂടെ പോരട്ടെ. ഗുഡ് മോർണിംഗ് മനു. മറ്റുള്ളവരൊക്കെ എവിടെ? പ്രോഗ്രാമിന് പോയി. റിച്ചാർഡ് എന്താ പോവാത്തത്? ചില പ്രോഗ്രാമിൽ ആള് കൂടുന്നത് അപകടമാണ്. ഇത് ആരുടെ വീടാണ്? ഒരു കിഴവൻ ഫെർണാണ്ടസ് അച്ചാന്റെ. ഇത്തിരി മ്യൂസിക് വട്ടുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് വാടക വന്നു. നല്ല ചൂടുള്ള ചായ കഴിക്ക്. എന്തു പറ്റി റിച്ചാർഡ്? ഇത് ഓ, ഇതോ ചില പ്രോഗ്രാമുകളിൽ ഇതും ആവശ്യമായി വരും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ കുറച്ച് വൈലും വായിക്കാം.
സംഗീതം മുറിവുകളുടെ നൊമ്പരം കുറയ്ക്കുമത്രേ. കാരണം തന്റെ ഉള്ളിൽ സംഗീതമുണ്ട്, താളമുണ്ട്. ഒപ്പം നാളെ സ്റ്റേജിൽ വെച്ച് മറ്റൊരു അത്ഭുതവും നടക്കും. സോ ഒരു മെലോഡി മൈൻഡ് ബ്ലോയിങ് ഗാനത്തിന് വേണ്ടി തയ്യാറെടുത്തോളൂ.
രംഗത്ത് വെച്ചുണ്ടായ അമ്പരപ്പ് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല മനുവിന്, അല്ലേ ഭദ്രെ? ഭദ്രെ? അതെ, അതാണ് മീനാക്ഷിക്ക് റെഡ് ആർമി നൽകിയ പുതിയ പേര്. വാഗമണ്ണിൽ വെച്ച് നടന്ന നിന്റെ ദുരന്തകഥയിലെ നായികയും കുടുംബവും അപമാനഭാരവും പേറി ഒടുവിൽ വന്നപ്പെട്ടത് ഈ നഗരത്തിൽ. ഒരുപക്ഷെ നഗരത്തിലെ അഴുക്കുചാലുകളിൽ ചെന്നെത്തിപ്പെടേണ്ടിയിരുന്ന ഞാൻ ഒരു ഡാൻസർ ആയിട്ടാണ് റെഡ് ആർമിയിൽ എത്തിയത്. മനു റെഡ് ആർമിയിൽ എത്തി ഒരു സിംഗറായി മാറിയതുപോലെ. ഇവിടെ ദൈവത്തിന്റെ ഒരു കളിയുണ്ട്, അല്ലെങ്കിൽ വിധിയൊരുക്കിയ ഒരു റീയൂണിയൻ. താങ്ക്സ് സുചാൻ, എനിക്ക് എന്റെ മീനാക്ഷിയെ അല്ല ഭദ്രയെ തിരിച്ചു തന്നതിന്, അവൾക്കൊരു ജീവിതം കൊടുത്തതിന്. വൺ സെക്കൻഡ് സർ. സർ സർ ഓക്കെ ഓക്കെ സർ ഓക്കെ. പുതിയ പ്രോഗ്രാം ഇന്ന് രാത്രി. എവിടെയാണ് പ്രോഗ്രാം? നഗരത്തിലെ ഒരു മഹാസമ്പന്നന്റെ വീട്ടിൽ. പക്ഷേ മനു ആ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നില്ല. ഗെറ്റ് റെഡി. നിങ്ങൾ എവിടെ പോയിരുന്നു? ഗാനമേള. ആ വാക്കിന് പറയണ്ട, ഞാൻ നിങ്ങളുടെ ആരാണ്? സുഹൃത്തോ അതോ ശത്രുവോ? താനിങ് വന്നേ ഇരിക്ക്. എന്തിനും തയ്യാറാണോ? എന്ന് വെച്ചാൽ അതാണ് ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ അടിസ്ഥാന നിയമം. ട്രൂപ്പിൽ ചേർന്നു കഴിഞ്ഞാൽ നിയമം എല്ലാവർക്കും ബാധകമാണ്. സെന്റിമെന്റ്സിന്റെയോ മറ്റേതിന്റെയെങ്കിലും പേരിൽ ചുമതലയിൽ നിന്നും ഒഴിയാൻ പറ്റില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പറയാം. ഭാഗ്യം കെട്ട ജന്മം കൊണ്ട് നമുക്ക് എന്തൊക്കെ നിഷേധിക്കപ്പെടുന്നുവോ അതൊക്കെ നേടണം. അതിനെ ഞങ്ങളൊരു വഴി കണ്ടെത്തി. നല്ല വഴിയല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. നല്ല വഴിയിലൂടെ പോയാൽ ജീവിത അവസാനം വരെ ദുരിതം, അവഗണന, പുച്ഛം, മർദ്ദനം, അതൊക്കെ അറിയാമല്ലോ. അറിയാം. ആരും ധീരന്മാരായും ക്രൂരന്മാരായും ജനിക്കുന്നുണ്ടോ? ശ്രീധരത്തൊക്കെ പോരാത്തന്റെ പേരില് എന്റെ ഒരേ ഒരു ചേച്ചി അവർ ചുട്ടുകൊന്നു. ചേച്ചിയുടെ ഭർത്താവും അച്ഛനും അമ്മയും ബ്രദേഴ്സും. എന്നിട്ട് ആ ടവറിടത്ത് അവർ ആത്മഹത്യക്ക് മാറ്റി. എനിക്കൊരു ജോലിക്ക് വേണ്ടി ശുഭാഷകത്ത് വാങ്ങിക്കാൻ ചെന്ന എന്റെ സഹോദരിയെ ഒരു പണച്ചാക്ക് റേപ്പ് ചെയ്തു. അവർ ആത്മഹത്യ ചെയ്തു. സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ എന്റെ അച്ഛനെ ഫാക്ടറിയിൽ നിന്ന് പിരിച്ചുവിട്ടു, തല്ലി കാലൊടിച്ചു. പട്ടിണി, ദാരിദ്ര്യം, പീഡനം, പരിഹാസം, ആട്ടും തുപ്പും. പണമില്ലാത്തവന് ഈ ലോകം കൊടുക്കുന്ന ഗിഫ്റ്റാണിതൊക്കെ. എനിക്ക്, റിച്ചാർഡിന്, തോംസിന്, അശോകന്, റോയ്ക്ക്, ഭദ്രയ്ക്ക്, ഇപ്പോൾ തനിക്ക് ഇതുപോലെ ആയിരം ആയിരം തെണ്ടിപ്പരിശകൾക്ക്. തെണ്ടിപ്പരിശകളെന്ന് തെണ്ടിപ്പരിശകളായി മാത്രം കഴിഞ്ഞാൽ മതിയോ? പല തവണ ഞങ്ങൾ ഞങ്ങളോട് തന്നെ ചോദിച്ച ചോദ്യമാണത്. പോരെന്ന് തോന്നി. എനിക്ക് ശക്തി തന്നത് ഇംഗ്ലീഷ് സിനിമകളോ സായിപ്പിന്റെ പുസ്തകങ്ങളോ അല്ല, എരിഞ്ഞു മരിച്ച എന്റെ മിനിച്ചേച്ചിയാണ്. ആയുധവും പോരാട്ടമുറകളും ഇല്ലാത്തൊരു പോരാളിയായിരുന്നു ഞാൻ. എതിർക്കണമെന്നും തകർക്കണമെന്നുള്ള വാശി മാത്രമുണ്ട്. നിരാശനായി വീട് വിട്ടിറങ്ങി ഈ ഫോർട്ട് കൊച്ചിയിലെത്തിയ എന്റെ മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു. മാഗി റൊസാറിയോ. ഫോർട്ട് കൊച്ചിയിലെ ഒരു ചെറിയ ഗോവൻ റെസ്റ്റോറൻറ്റിൽ ഞാൻ അവരോടൊപ്പം കൂടി. അവർക്ക് ഞാൻ മകനെ പോലെയായിരുന്നു. ഒരു ദിവസം അവരുടെ വളർത്തുമരെന്ന് പറയുന്ന റാസ്കലിന്റെ അടിയേറ്റ് ചത്തു വിറങ്ങലിച്ച മാഗി അനുടെ ശവശരീരം ഈ ചീനവലക്കിടയിൽ കുരുങ്ങിക്കിടന്നു. പിന്നെ മൂന്നാം നാൾ അവന്റെ തലക്കടിച്ചു കൊന്നുകൊണ്ടാണ് എന്റെ പ്രൊബേഷൻ പീരീഡ് ഞാൻ തുടങ്ങുന്നത്. നമുക്ക് നഷ്ടപ്പെടുന്നത് എവിടേക്കോ കുന്നുകൂടുന്നുണ്ട്. അതാണ് ഈ സമൂഹത്തിന്റെ സ്വഭാവം. കുഴികളും പർവ്വതങ്ങളും. ഞങ്ങൾ പർവ്വതങ്ങളെ തുരക്കുന്നു, കിട്ടുന്നത് പങ്കിട്ടെടുക്കുന്നു. ദാറ്റ്സ് ഓൾ. കവർച്ച. എന്ത് പേരും പറയാം. എന്താ
ജോലി പിടിച്ചോ. പക്ഷേ റിച്ചാർഡ് താറാവൻ കുഞ്ഞ് ജനിച്ച് വീഴുമ്പോഴേ നീന്താറില്ല. വെള്ളത്തിൽ മുങ്ങി ചത്തുവെന്ന് വരുമ്പോ സ്വയം നീന്തിപ്പോവും. ഈ രംഗത്തെ താപ്പാനുകളുമായി താരതമ്യം ചെയ്യുമ്പോ നമ്മളൊക്കെ വെറും താറാവൻ കുഞ്ഞുങ്ങളാ. പക്ഷേ സമൂഹം നമ്മളോട് ചെയ്തതിനെ പറ്റി ആലോചിക്കുമ്പോ തനിയെ വെള്ളത്തിലേക്ക് എടുത്ത് ചാടും, നീന്തും, നീന്തി തുടിക്കുമടോ. We must make money. എല്ലാ റാസ്കൽസിനോടും പണം കൊണ്ട് മറുപടി പറയണം. ആദ്യം വേണ്ടത് ലക്ഷ്യം നേടാനുള്ള മനസ്സാണ്. ധൈര്യം പിന്നാലെ വരും. ഈ സൊസൈറ്റിക്ക് ആവശ്യം മനുഷ്യത്വമല്ല, സ്നേഹമല്ല, മണി. തെറ്റായ വഴിയിലൂടെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളത് പിടിച്ചെടുക്കും. റിച്ചാർഡ്, ഞാനും ഈ ട്രൂപ്പ് ചേരുന്നു. ഗുഡ്, ഈ മനസ്സാണ് ആവശ്യം. ബാക്കിയെല്ലാം ക്യാപ്റ്റൻ തീരുമാനിക്കും. ക്യാപ്റ്റൻ? അതാരാണ്? സംഗീതത്തിന്റെ ഗുരു, കവർച്ചയുടെ ഗുരു, ക്യാപ്റ്റൻ മുകുന്ദൻ മേനോൻ. ഗുഡ് മോർണിംഗ് ക്യാപ്റ്റൻ. ഗുഡ് മോർണിംഗ്. ഗിറ്റാർ വായിക്കാൻ അറിയുമോ? ഇല്ല. അറിയണം. അറിയാതെ എങ്ങനെ പ്രോഗ്രാംസ് നടത്തും? വരൂ. നിന്റെ വിവരങ്ങൾ ഞാൻ അറിഞ്ഞു. നീ പുതുമുഖമാണ്, സാരമില്ല, കുറച്ചു ദിവസം ഇവിടെ താമസിക്കാം, സംഗീതം പഠിക്കാം. എന്താ? ശരി ക്യാപ്റ്റൻ. ഇടയ്ക്ക് വെച്ച് മതിയായി എന്ന് തോന്നുന്നത് ട്രൂപ്പിന്റെ നിയമത്തിനെതിരാണ്. അങ്ങനെ രാജിയാകുന്നവൻ ജീവിതത്തിൽ നിന്ന് തന്നെ രാജിയാകേണ്ടി വരും. വ്യക്തമായോ? ഡാഗർ, റിവോൾവർ തുടങ്ങിയ സംഗീതോപകരണങ്ങൾ ഉപയോഗിച്ച നമ്മൾ പ്രോഗ്രാം ചെയ്യുക. ഇതൊന്നും കൈകാര്യം ചെയ്യാൻ നിനക്ക് അറിയില്ലല്ലോ. ഇല്ല ക്യാപ്റ്റൻ. അറിയാനാണ് ഇവിടെ താമസിക്കാൻ പറഞ്ഞത്. ഗിറ്റാറും വയലിനും പഠിക്കണം. സംഗീതം തന്നെ രണ്ടു വിധമല്ലേ, മൃദുല സംഗീതവും രൗദ്ര സംഗീതവും.
ഈ സംഘം ധനികന്റെ ശത്രുവാണ് ഈ സംഘം ധനികന്റെ ശത്രുവാണ് അവൻ കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന ധനം അവൻ കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന ധനം നാം പിടിച്ചെടുക്കും നാം പിടിച്ചെടുക്കും കവർച്ച മുതൽ ക്യാപ്റ്റനെ സമർപ്പിക്കും കവർച്ച മുതൽ ക്യാപ്റ്റനെ സമർപ്പിക്കും ക്യാപ്റ്റനത് അംഗങ്ങൾക്ക് പങ്കുവെക്കും അംഗങ്ങൾക്ക് പങ്കുവെക്കും ക്യാപ്റ്റന്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കൂ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഗ്രൂപ്പിന്റെ ലക്ഷ്യം മറക്കില്ല ഗ്രൂപ്പിന്റെ ലക്ഷ്യം മറക്കില്ല മൃദുല വികാരങ്ങൾക്ക് അടിമപ്പെടില്ല അടിമപ്പെടില്ല ഗ്രൂപ്പിനെ ഒറ്റുകൊടുക്കില്ല ഗ്രൂപ്പിനെ ഒറ്റുകൊടുക്കില്ല സത്യം സത്യം നിന്റെ പ്രൊബേഷൻ പീരിയഡ് ഇതോടെ തീരുന്നു ഇനി തിയറിയിൽ നിന്നും പ്രാക്ടിക്കലിലേക്ക് നീ കടക്കുന്നു ഒരു പണച്ചാക്ക് ടി എസ്റ്റേറ്റ് ഉടമ പുതിയ എസ്റ്റേറ്റിന്റെ കച്ചവടം ഉറപ്പിക്കാനായി 1.5 കോടി രൂപയുമായി നാളെ തിരുവനന്തപുരത്ത് നിന്നും വണ്ടൻമേട്ടിലേക്ക് പുറപ്പെടുന്നു റെഡ് ആർമിയുടെ ജനറൽ മൂഡിലേക്ക് അടിസ്ഥാന താളത്തിലേക്ക് മരണ താളത്തിലേക്ക് കടന്നുകൊണ്ട് നീ ആ പണച്ചാക്കിന്റെ ജീവനെടുക്കുന്നു ക്യാഷും പക്ഷേ ഈ മിഷനിൽ ഒരു പ്രത്യേകതയുണ്ട് ഊഹിക്കാമോ നോ ഐഡിയ ക്യാപ്റ്റൻ നിങ്ങളുടെ മുമ്പിൽ വന്നുപെടുന്ന ഏരിയയെ നിങ്ങൾക്കറിയാം മർക്കാറിയോസ് മർക്കാറിയോസ് യെസ് നിങ്ങളുടെ ശത്രു മറ്റ് തടസ്സങ്ങൾ ഒന്നും ഉണ്ടായില്ലെങ്കിൽ നാളെ രാത്രി മർക്കാറിയോസിന്റെ ചുവന്ന പുണ്യതീർത്ഥത്തിൽ നിനക്ക് മുഖം കഴുകാം കനത്ത മഴയും കാറ്റും കാരണം മുന്നോട്ട് പോകാൻ കഴിയാതെ മർക്കാറിയോസും സംഘവും വണ്ടി നിർത്തിയിരിക്കുന്നു സ്ഥലം വണ്ടൻമേടിനടുത്ത് 16-ാം മൈൽ
തുടക്കം നന്നായി. എ പവർഫുൾ ബിഗിനിങ്. മർക്കാരിയോസിന്റെ ഭാര്യയും കുട്ടികളും കരയുകയായിരിക്കും ഇപ്പോൾ. ഏത് രാഗത്തിലായിരിക്കും അവർ കരയുക? മർക്കാരിയോസിന്റെ ആത്മാവിന് മോക്ഷം ലഭിക്കട്ടെ. ദെൻ വൺ ഹോട്ട് ന്യൂസ്. മർക്കാരിയോസിന്റെ കൊലപാതകത്തിന്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറായി ഇന്ന് രാവിലെ പുതിയ ക്രൈം ബ്രാഞ്ച് ASP ചാർജ് എടുത്തു. കുപ്രസിദ്ധമായ ബ്രോഡ്വേ മർഡർ, അന്നാമ കുര്യാക്കോസ് ഇരട്ട കൊലപാതകം, അങ്ങനെ എഴുതി തള്ളപ്പെട്ട പല കേസുകൾക്കും റിസറക്ഷൻ നൽകി തെളിയിച്ച യങ് സ്മാർട്ട് ആൻഡ് ഡേഞ്ചറസ് മാൻ. റെഡ് ആർമി മനസ്സിൽ കുറിക്കേണ്ട ഒരു പുതിയ മുഖം, ASP രവിശങ്കർ. മേ കം ഇൻ സർ? ആ കം ഓൺ രവിശങ്കർ, ടേക്ക് യുവർ സീറ്റ്. താങ്ക് യു സർ. പ്ലാന്റ് മർക്കാരിയോസിന്റെ മർഡറിന്റെ FIR മറ്റു നെസസറി ഡോക്യുമെന്റ്സും ഇതിലുണ്ട്. ടേക്ക് ഇറ്റ്. താങ്ക് യു സർ. യു ക്യാൻ വെരി വെൽ ഗോ ത്രൂ ഇറ്റ് ആൻഡ് അറൈവ് അറ്റ് യുവർ ഓൺ കൺക്ലൂഷൻസ്. ശരി സർ. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ കേരളത്തിൽ കുറ്റകൃത്യങ്ങളുടെ നിരക്കിൽ ഒരു ഭീകരമായ ഹൈക്കാണ് ഉണ്ടായിരിക്കുന്നത്, വിശേഷിച്ച് കൊലപാതകങ്ങളുടെ കാര്യത്തിൽ. ഇത് പോലീസിലുള്ള സമൂഹത്തിന്റെ വിശ്വാസം തന്നെ നഷ്ടപ്പെടുത്തും. സർട്ടൻലി സർ. പക്ഷേ ആ വിശ്വാസം നിലനിർത്താൻ പോലീസ് തന്നെ വിചാരിച്ചാൽ സാധിക്കില്ലേ സർ? 100%. ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ കേസ് അന്വേഷണത്തിന്റെ ചുമതല ഞാൻ രവിശങ്കറെ ഏൽപ്പിക്കുന്നത്. You have a brilliant service record to your credit. Thank you, sir. Thank you, sir. Circle Inspector Ramadasum, SI Pradhavanumaana, Ravishankarin sahayigal. Are you satisfied with your team? I am quite satisfied, sir. Ramadasanum Pradhavanum palavatta avare kadugal telichittulladanallo. Okay. Best of luck. Thank you, sir. Pinne naalayana Anjithire engagement. Oh, I forgot. Payyan endiyunu? UK il MBA final year student. Peru Akash. മുംബൈയിലും ദുബായിലുമായി പുള്ളിയുടെ അച്ഛന് ചില ബിസിനസ് കൺസേൺസ് ഉണ്ട്. റൈറ്റ്, ഞാൻ എന്തായാലും എത്താം സർ. അതെ അതെ, സ്ട്രെയിറ്റ് ലെഫ്റ്റ്, ദ സെയിം. ഓക്കേ, ബന്ധം അങ്ങനെയായിരുന്നു. അച്ഛാ, എല്ലാം റെഡി അല്ലേ? ആ റെഡിയാണ്. രവിശങ്കർ, പ്ലീസ് കം. ആകാശി 18-ന് എത്തും. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആവാം. എന്താ പിന്നെ ഡേറ്റ്? മിസ്റ്റർ നായർ തന്നെ പറഞ്ഞോളൂ. അടുത്ത മാസം 7-ന് നല്ലൊരു മുഹൂർത്തം ഉണ്ട്, അന്ന് തന്നെ ആയാലോ? ഞങ്ങൾക്ക് സമ്മത. ഇപ്പൊ തന്നെ മരിപോളെ, അഡ്വാൻസ് മണിയടി തുടങ്ങി. ഒരു മണിയടിയുടെ ആവശ്യമില്ല, രശ്മി എപ്പോഴും നമ്മുടെ മരുമകളായി കഴിഞ്ഞു. ഇന്നത്തെ ഈ സന്തോഷത്തിൽ ഞാൻ എല്ലാവരെയും ഈവനിംഗിൽ പോലീസ് ക്ലബിലേക്ക് ക്ഷണിക്കുക. അങ്കിൾ ആയിരിക്കണം ചീഫ് ഗസ്റ്റ്. ചീഫ് ഗസ്റ്റ്? അതെ, മൈ ഫേവറേറ്റ് മ്യൂസിക് ബാൻഡിന്റെ പ്രോഗ്രാം എന്നുണ്ട്, ദി റെഡ് ആർമി. ഓ, മ്യൂസിക്കും ഞാനും തമ്മിൽ എന്ത് ബന്ധം രവിശങ്കർ? എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാകില്ല അങ്കിൾ ഒരു കലാകാരൻ. ഞാനും കേട്ടിട്ടുണ്ട് ദി റെഡ് ആർമി, കാണണമെന്ന ആഗ്രഹവും ഉണ്ട്. ബട്ട് ഐ എം വെരി ബിസി നൗ, സോ കാഴ്ച മറ്റൊരിക്കലാകാം. പ്രിയപ്പെട്ടവരെ, കേരള പോലീസ് അസോസിയേഷന്റെ ജില്ലാ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രശസ്ത മ്യൂസിക് ബാൻഡായ റെഡ് ആർമിയുടെ മ്യൂസിക് നൈറ്റ് ആരംഭിക്കുകയായി. എന്റെ പ്രണയത്തിൻ
താജ്മഹലിൽ വന്നു ചേർന്നൊരു വനശലഭമേ. വന്നു ചേർന്നൊരു വനശലഭമേ എൻ്റെ യമുനതൻ തീരങ്ങളിൽ, എൻ്റെ യമുനതൻ തീരങ്ങളിൽ അറിയാതെ കേഴുന്ന വേളാമലെ എൻ്റെ പ്രണയത്തിൻ താജ്മഹൽ. ഞാൻ പറഞ്ഞല്ലോ മീഡിയ പബ്ലിസിറ്റിയിൽ റെഡ് ആർമി ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന്. സോറി, വെരി സോറി. റെഡ് ആർമിയുടെ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ വേണമെന്ന് വേൾഡ് വിഷൻ ചാനലിലെ ഒരു റിപ്പോർട്ടർ പെണ്ണിന്, പേര് രേഷ്മി. വീണ്ടും ഓൾ തൽക്കാലം മൊബൈൽ സൈലന്റ് കിടക്കട്ടെ. അവർ അറ്റൻഡ് ചെയ്യുന്നില്ല. നിനക്കുറപ്പാണ് അത് മനുവാണെന്ന്. ഐ എം ഷുവർ അബൌട്ട് ദാറ്റ്. പക്ഷേ റെഡ് ആർമിയിലെ സിംഗറായിട്ട് മനു എങ്ങനെ വന്നു എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. അതറിയാൻ അവർ നമുക്ക് പിടിച്ചിരുന്നില്ലല്ലോ.
ഒരു വഴിയുണ്ട് നോക്കാം ഹലോ രവിയേട്ടാ അതെ അവരെ കിട്ടിയിട്ടില്ല രവിയേട്ടന് പരിചയമുള്ള ഒരു ക്യാപ്റ്റൻ മുകുന്ദൻ മേനോൻ അവരുടെ പേട്രൻ ഏട്ടനെന്ന് പറഞ്ഞ ഓക്കെ ഓക്കെ താങ്ക് യു ഡൺ പ്രിയമുള്ള എല്ലാ വേൾഡ് വിഷൻ പ്രേക്ഷകർക്കും ശുഭോദയത്തിലേക്ക് സ്വാഗതം കേരളത്തിലും പുറത്തുമുള്ള യുവ മനസ്സുകളെ വെട്ടിപ്പിടിച്ച റെഡ് ആർമി എന്ന മ്യൂസിക് ഗ്രൂപ്പിനെയാണ് ഇന്നത്തെ ശുഭോദയത്തിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് പബ്ലിസിറ്റി ക്രേസിന് ഐത്തം പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഗന്ധർവ ജന്മങ്ങൾ ഇന്ന് ആദ്യമായി വേൾഡ് വിഷനിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ് നമുക്കിവരെ ഓരോരുത്തരെയായി പരിചയപ്പെടാം റെഡ് ആർമിയുടെ സാരഥി റിച്ചാർഡ് ഡൊമിനിക് റെഡ് ആർമിയുടെ ആത്മാവായ കീബോർഡ് പ്ലെയർ റോയ് ഡ്രമ്മർ കണ്ണൻ മേനോൻ വയലിൻ മജീഷ്യൻ അശോക് ഗിറ്റാറിന്റെ ഹൃദയതാളം ഇന്ദ്രൻ പിയാനോ മാന്ത്രികൻ ക്രിസ്റ്റി റോബിൻസ് ദ നൈറ്റിംഗേൽ ഓഫ് റെഡ് ആർമി ഭദ്ര ഇന്ത്യൻ മെലഡിയുടെ ലാളിത്യവും ആഫ്രിക്കൻ മ്യൂസിക്കിന്റെ വന്യതയും ഒരേ അനായാസതയോടെ പാടി നമ്മെ കീഴടക്കുന്ന ദാറ്റ് അമേസിംഗ് സിംഗർ ഹരികൃഷ്ണൻ ഹരികൃഷ്ണൻ ഒരുപാട് മ്യൂസിക് ബാൻഡുകൾ നമുക്കുണ്ട് ഹൗ ഈസ് റെഡ് ആർമി ഡിഫറൻറ്റ് ഫ്രം ദം ബിക്കോസ് അവർ റൂട്ട് ഈസ് ഡിഫറൻറ്റ് ടാർഗറ്റ് ഈസ് യുണീക് മ്യൂസിക്കിന്റെ ടാർഗറ്റോ എന്താണത് പാപമോചനം മോക്ഷം ഓ മാർവലസ് അങ്ങനെ സംഗീതത്തിലൂടെ ആർക്കെങ്കിലും മോശം കൊടുത്തതായി ഓർമ്മയുണ്ടോ ഉണ്ട് പേര് ചോദിക്കരുത് അതൊരു ആധ്യാത്മിക രഹസ്യമാണ് ഓക്കെ ഇനി മ്യൂസിക്കിലൂടെ മോക്ഷം നൽകുന്ന ഹരികൃഷ്ണന്റെ ആൽബത്തിൽ നിന്നും ഒരു ഗാനം കേൾക്കാം വാഗമൺ എന്നൊരു സ്ഥലമുണ്ട് അറിയാമോ കേട്ടിട്ടുണ്ട് കേട്ടിട്ടേ ഉള്ളൂ പോയിട്ടില്ല ഇല്ല ഞാൻ പോയിട്ടുണ്ട് വാഗമൺ എത്തിയപ്പോ ഞങ്ങളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അപ്പോ ദൈവദൂതനെ പോലെ ഒരു യുവാവ് സഹായിക്കാനെത്തി കൂടെ ഒരു പെൺകുട്ടി രണ്ടാമത് ആ ചെറുപ്പക്കാരന്റെ മുഖം ഞാൻ കാണുന്നത് ജനറൽ ഹോസ്പിറ്റലാണ് പരിക്ക് പറ്റി ബോധം ഒട്ടുമില്ലാതെ പിന്നെ പോലീസ് അസോസിയേഷന്റെ വാർഷികത്തിന് റെഡ് ആർമിയുടെ ഗാനമേളയിൽ സ്റ്റേജിൽ അവനും അവളും രൂപ അത് തന്നെ പക്ഷെ പേര് മാറിയിരുന്നു ആഹാ മാറ്റിയിരുന്നു ഹരികൃഷ്ണനും ഭദ്രയും വാട്ട് മനു അത് തന്നെയല്ലേ നല്ല പേര് ഐ എം നോട്ട് മനു ഐ എം ഹരികൃഷ്ണൻ ഞാൻ വിശ്വസിക്കില്ല ഒരിക്കലും വിശ്വസിക്കില്ല ഓ മൈ ഗോഡ് അങ്കിളിന്റെ കോളാണ് ഹലോ ആ അങ്കിൾ എനിക്ക് ഓർമ്മയുണ്ട് 12:30 ഫ്ലൈറ്റ് ഓക്കെ ഓക്കെ ഞാൻ കൃത്യം 11 എത്തും ഇപ്പൊ ഒരു ലൈവ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക ഓക്കെ അങ്കിൾ ബൈ അങ്കിളിന്റെ കോളാണ് ആർ കെ നായർ കേട്ടില്ലേ എന്റെ വുഡ്ബിയുടെ ഫാദർ മിക്കവാറും അടുത്ത മാസം ഉണ്ടാവില്ല ഞങ്ങളുടെ വിവാഹം യു കെയിൽ MBAക്ക് പഠിക്കുക ജൂനിയർ ആർ കെ ചടങ്ങിന് ശേഷം റെഡ് ആർമിയുടെ പ്രോഗ്രാം ഇപ്പൊ തന്നെ അഡ്വാൻസായി ബുക്ക് ചെയ്തിരിക്കുന്നു മാരേജിന് മനുവിനെ ആ സോറി ഹരികൃഷ്ണനെ റെഡ് ആർമിയെ ഇപ്പൊ തന്നെ ക്ഷണിക്കുന്നു വരില്ലേ വരും ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് മുമ്പ് ഒരിക്കലും ക്യാപ്റ്റനെ ഞങ്ങൾ കണ്ടിട്ടില്ല ദേഷ്യപ്പെടില്ലെങ്കിൽ ഒന്ന് ചോദിച്ചോട്ടെ വേണ്ട എന്താണ് ചോദ്യം എന്നറിയാം പക്ഷെ ഉത്തരം തരില്ല അത് ഈ നെഞ്ചിലിരുന്ന് ഉമിത്തി പോലെ നീറണം മറ്റൊരാളിലേക്ക് പകർന്നാൽ ആ തീ ചിതറിപ്പോകും ഇല്ല ക്യാപ്റ്റൻ എന്റെ നെഞ്ചിലെത്തി ഞാൻ അങ്ങനെ അറിയിച്ചില്ലേ
അങ്ങത് നൂറിരട്ടിയായി ജ്വലിപ്പിച്ചില്ലേ? ഞങ്ങളോട് പറയൂ ക്യാപ്റ്റൻ, ഞങ്ങളോടല്ലാതെ മറ്റാരോടാണത് പറയുക? പ്ലീസ്. ലാഭനഷ്ടങ്ങളുടെ കഥയാണ്, രണ്ട് സുഹൃത്തുക്കളുടെ കഥ, പഴയ കഥ. ഇരുപത്തഞ്ച് കൊല്ലങ്ങൾക്കപ്പുറം മുംബൈ മഹാനഗരത്തിൽ രണ്ട് കൂട്ടുകാർ ജോലി തേടി ചെന്നിറങ്ങി, ഞാനും രാധാകൃഷ്ണനും. ആത്മവിശ്വാസം മാത്രമായിരുന്നു ഞങ്ങളുടെ മൂലധനം. അവൻ എനിക്ക് സുഹൃത്ത് മാത്രമായിരുന്നില്ല, സ്വന്തം സഹോദരനുമായിരുന്നു. എന്റെ ലേഖയ്ക്ക് അവൻ കൃഷ്ണേട്ടനായിരുന്നു. എന്റെ മൂന്ന് വയസ്സുകാരി ലച്ചുമോൾ അവനെ മാമൻ എന്ന് വിളിച്ചു. ഈസി മണിയിലായിരുന്നു എന്നും അവന് കമ്പം. തെറ്റാണെന്നറിഞ്ഞിട്ടും ആ വഴികളിലേക്ക് അവൻ തിരിഞ്ഞു. ഡ്രഗ്സ്, സ്മഗ്ലിംഗ്, ചെറിയ മനുഷ്യർക്ക് പകരം വൻ ദാദമാരും മുസ്താദുമാരും അവന് കൂട്ടാളികളായി. നല്ല വികാരങ്ങൾ അവനിൽ നിന്നും ഇറങ്ങിപ്പോയി. അതുവരെ സ്വന്തം അനിയത്തിയായി മാത്രം ലേഖയെ കണ്ടിരുന്ന കണ്ണിൽ അവൾ അവന് വരും പെണ്ണായി. ഒരു ദിവസം ജോലി സംബന്ധമായി ഞാൻ ഗോവയിൽ പോയിരുന്ന ദിവസമായിരുന്നെന്ന് തിരിച്ചു വന്ന് ഞാൻ കണ്ടത് എന്റെ വീട്, എന്റെ ലേഖ, എന്റെ ലച്ചുമോൾ എല്ലാം കത്തി എരികയായിരുന്നു. ഞങ്ങളുടെ മൂന്ന് വയസ്സ് മാത്രമുള്ള സ്വപ്നം അവൾ അവിടെ തന്നെ എരിഞ്ഞടങ്ങി. ഹോസ്പിറ്റലിൽ എന്റെ മടിയിൽ കിടന്നാണ് ലേഖ യാത്ര പറഞ്ഞത്. അതിനു മുമ്പ് അവളെല്ലാം പറഞ്ഞു, നടക്കാൻ പാടില്ലാത്തതെല്ലാം. പോലീസ് അത് രണ്ടും സ്വാഭാവിക മരണമായി വിധിയെഴുതി. പക്ഷെ എനിക്കത് ബാധകമല്ലായിരുന്നു. ഞാൻ അവനെ തേടി ഇറങ്ങി. ബുദ്ധിമാൻ അപ്പോഴേക്കും കടൽ കടന്ന് രക്ഷപ്പെട്ടു. ആർ കെ എന്ന ബിസിനസ് കിങ് ആയി തിരിച്ചു വരാനുള്ള ബ്രില്യന്റ് എസ്കേപ്പ്. പഴയ കഥ തീരുന്നു, ഇനി പുതിയ കഥ. ലാഭത്തിന്റെ വിതയും കൊയ്ത്തും നൂറുമേനി കൊയ്ത് കയറാൻ. ഡിയർ ബോയ്സ്, ലെറ്റ്സ് സ്റ്റാർട്ട്. Thank you.
ആകാശ് വരൂ. കഴുത്തിലും നെഞ്ചിനുമുള്ള ബുള്ളറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ബോധം തിരിച്ചു കിട്ടാൻ രണ്ട് ദിവസം എടുക്കുമെന്നാ ഡോക്ടർ പറഞ്ഞത്. ആരായിരുന്നു എന്റെ അച്ഛൻ ഈ നിലയിലാക്കിയതിന് പിന്നിൽ ആരായിരുന്നു? ടെൽ മീ. തിരിച്ചറിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. രശ്മി മാത്രമാണ് ഏക വിറ്റ്നസ്. എനിക്ക് രശ്മിയോട് സംസാരിക്കണം. ഇല്ല ആകാശ്, ആദ്യമായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. അവരുപയോഗിച്ച വണ്ടി ഏതായിരുന്നു? ബൈക്കിലായിരുന്നു അവർ വന്നത്. ഏതെങ്കിലും നമ്പർ ഓർമ്മയുണ്ടോ? ഇല്ല. ഒന്ന് ട്രൈ ചെയ്യൂ. ഏത് രജിസ്ട്രേഷൻ ആണെങ്കിലും. അറിയില്ല ആകാശ്, നമ്പർ ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. അവരെത്ര പേരുണ്ടായിരുന്നു? അത് ഓർമ്മയില്ല. നാല്, അല്ല ഒരു അഞ്ചു പേരുണ്ടായിരുന്നു തോന്നുന്നു. തോന്നുന്നു എന്താ ഇത് രശ്മി, എല്ലാം വിറ്റ്നസ് ചെയ്തിട്ട് ഒരു ഐഡിയയും ഇല്ലാത്ത ഒരാളെ പോലെ. ആകാശിന് അറിയില്ല അപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ. ഓക്കേ, അവരെന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അച്ഛന്റെ പേര് വിളിക്കാൻ പറ്റോ? ഇല്ല. നിനക്ക് ഇനി അവരെ കണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? ഇല്ല ഏട്ടാ. അതെന്താ, തൊട്ട് മുമ്പിൽ നിന്ന് അവരുടെ മുഖം കണ്ട തിരിച്ചറിഞ്ഞുകൂടെ രശ്മിക്ക്? ആ മുഖങ്ങളിൽ മുഴുവൻ അവർ കറുത്ത ചായം കൊണ്ട് മറ്റേ കോല മരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എങ്ങനെ? ഡോണ്ട് ഗെറ്റ് ഡിപ്രസ്ഡ് ആകാശ്, നിങ്ങൾക്ക് കഴിയാത്തത് ഞങ്ങൾക്ക് കഴിയും. പോലീസിന് മുഖത്ത് എന്ത് കോലം വരച്ചാലും മുഖം തന്നെ മാറ്റി വരച്ചാലും. എവിടെയോ നിങ്ങൾക്ക് പിഴച്ചു. അമിതമായ ആവേശമാകാം, ടൈമിംഗിലെ വീഴ്ചയാകാം, എന്തായാലും ഒരു ഗോൾഡൻ ചാൻസ് നമുക്ക് നഷ്ടമായി. വെടി ഏറ്റിരുന്നു ക്യാപ്റ്റൻ രണ്ടു വട്ടം. അവൻ മരിച്ചു എന്ന് ഉറപ്പിച്ച് നിങ്ങൾ മടങ്ങി. പക്ഷേ സംഭവിച്ചില്ല. ആയുസിന്റെ ഗ്രന്ഥത്തിൽ അവൻ ഇനി ഒരു പേജ് കൂടി ബാക്കി. സാരമില്ല, തൽക്കാലത്തേക്ക് അവൻ ഐസിയുയിൽ മയങ്ങട്ടെ. ദീർഘനിദ്രയ്ക്ക് മുമ്പുള്ള ഒരു ചെറിയ മയക്കം. ഇനി ഞങ്ങൾക്ക് പിഴക്കില്ല ക്യാപ്റ്റൻ. ഈ രാത്രി കഴിയുമ്പോ ആർക്കയുടെ പേജ് ഞങ്ങൾ വലിച്ച് കീറിയെടുക്കും. നോ, യുവർ ടേൺ ഈസ് ഓവർ. ഇനി ഭദ്രയുടെ ഊഴമാണ്. എല്ലാം ശരിയായിരുന്നു ക്യാപ്റ്റൻ. അവസാന നിമിഷത്തിൽ ഒരു സെക്കൻഡ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ. ഓക്കേ ഓക്കേ ഓക്കേ, യു ഡിഡ് യുവർ ഡ്യൂട്ടി വെൽ. പിന്നെ അവൻ രക്ഷപ്പെട്ടതിൽ, വീണ്ടും രക്ഷപ്പെട്ടതിൽ അത്ഭുതം വേണ്ട. പൂച്ചയുടെ ജന്മമാണ് അവൻ്റെത്. എത്ര ഉയരത്തിലെറിഞ്ഞാലും നാല് കാലിൽ വന്ന് വീഴും. ജീവിതത്തിനോട് അവനുള്ള ആർത്തി, അപരിവേശം അത് മരണത്തിന് പോലും ഇല്ലാതാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഹോസ്പിറ്റലിൽ നിന്നും ആർക്കെ എവിടേക്കും മാറ്റിയിരിക്കുന്നു. ഇരുട്ടിലേക്കുള്ള ആ പിൻവാങ്ങൽ ഒരു മൂന്നാം വരവിന് വേണ്ടിയാണ്. വ്യക്തമായ കണക്കുകൂട്ടലോടെ, ഉറച്ച തയ്യാറെടുപ്പോടെ അവൻ തിരിച്ചു വരും. ഇനി പുറത്തൊരു കരിയില ഞെരിഞ്ഞമർന്നാൽ പോലും നാം അലേർട്ടായിരിക്കണം, കാരണം അത് അവനായിരിക്കും. സ്റ്റോപ്പ് ദേർ.
ഐ പിറ്റി യു. ഇനി ഒരടി നീ മുന്നോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ എന്റെ ഒരു ചോദ്യത്തിന് നീ ഉത്തരം പറയണം. ആർ യു റിയലി മൈ സൺ? അച്ഛാ, ഞാൻ എന്റെ മകനായിരുന്നെങ്കിൽ ഈ നാണം കെട്ട ഇരുട്ടിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഭീരുവാക്കി തള്ളില്ലായിരുന്നു എന്നെ നീ. ഇതല്ലാതെ എനിക്ക് മറ്റും മാർഗമില്ലായിരുന്നു. അച്ഛന്റെ സേഫ്റ്റിക്ക് വേണ്ടിയാ ഞാൻ. എന്റെ സേഫ്റ്റി ഞാൻ നോക്കിക്കൊള്ളാം. നട്ടലിൽ ചെറിയൊരു തളർച്ചയുള്ളൂ, അത് ഒടിഞ്ഞിട്ടില്ല. എനിക്ക് വേണ്ടത് ഇത് ചെയ്തവനെയാ. പോലീസിന്റെ ഭാഗത്തുനിന്ന് സെർച്ച് നടക്കുന്നുണ്ട്. നടത്തിക്കോ, പക്ഷേ അവരാരായാലും ഐ വോണ്ട് ദം ഹിയർ. ഈ കാൽച്ചുവട്ടിൽ എനിക്ക് കിട്ടിയേ പറ്റൂ. അനിരുദ്ധ വർമ്മ ഇപ്പോൾ എം പി ആയിരിക്കുന്നു. പഴയ പഞ്ചഭൂതങ്ങളിൽ പ്രബലനാണ് വർമ്മ. ബാക്കിയുള്ളവരുടെ പൊളിറ്റിക്കൽ പ്രൊട്ടക്ടർ. അദ്ദേഹം ദില്ലിയിൽ നിന്നും വരുന്നു ചീഫ് എഞ്ചിനീയർ അബ്ദുള്ളയുടെ മകളുടെ നിഖാഹിൽ പങ്കെടുക്കാൻ. നാളെ വിവാഹ തലേന്ന് നടക്കുന്ന മെഹഫിൽ രാത്രിയിൽ അവരും ഉണ്ടാകും. Give them what they deserve. Yes, Captain. പ്രണയത്തിൻ കനവിൽ നിന്നൊരു താമര നൂല് തരാം. മുഹബത്തിൻ കടലിലെ മുത്തേ, മുഖനാത്ത മുന്തിരി സത്തേ, പ്രണയത്തിൻ കനവിൽ നിന്നൊരു താമര നൂല് തരാമോ. ലാർജ് കൂടെ കഴിക്കും, അപ്പോഴേക്കും ഞാൻ താഴോട്ട് പോയി തരാം. ഓക്കെ ഓക്കെ. നിങ്ങൾ അതൊക്കെ ഒന്ന് കാണണമെന്ന്. ഇത് ഫിനിഷ് ആക്കിയില്ലേ വർമ്മേ? വർമ്മേ,
കടലിലെ മുത്തേ നുകരാത്ത മുന്തിരി സത്തേ പ്രണയത്തിൻ കനവിൽ നിന്നൊരു താമര നൂല് തരാമോ കടലിലെ മുത്തേ നുകരാത്ത മുന്തിരി സത്തേ പ്രണയത്തിൻ കനവിൽ നിന്നൊരു താമര നൂല് തരാമോ ക്യാപ്റ്റൻ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത് യെസ് റെഡ് ആർമിയുടെ മുകളിൽ സംശയത്തിന്റെ വലവിരിച്ചിറങ്ങിയ ASP രവിശങ്കറിന്റെ വലക്കണ്ണികൾ കുടുങ്ങാതിരിക്കാനായി നിങ്ങൾ ഒരാഴ്ച വിട്ടുനിൽക്കുന്നു ചെന്നൈയിലേക്ക് ഒപ്പം ഒരു മ്യൂസിക് പ്രോഗ്രാമും അറ്റൻഡ് ചെയ്യുന്നു ശരി ക്യാപ്റ്റൻ ചെന്നൈയിലെത്തിയാൽ ഒരു അന്വേഷണത്തോടുകൂടി പോലീസ് അവരുടെ ജോലി അവസാനിപ്പിച്ചു എന്ന് കരുതി റിലാക്സ് ആവരുത് അലർട്ട് ഓൾവേസ് അലർട്ട് അറിയാം ക്യാപ്റ്റൻ ഗുഡ് 7 days program podi podikanam എന്തുപറ്റി അവൻ കോൺട്രാക്ടർ പൈലി നീ പറഞ്ഞ ശരിയാണ് അത് കോൺട്രാക്ടർ പൈലി തന്നെ കൂടെ ദുരേസ്വാമി എന്നൊരുത്തനുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഹോട്ടലിൽ വെച്ച് രണ്ടും തമ്മിൽ തെറ്റി സ്കൂൾ ഡേയ്സിൽ കണക്ക് ക്ലാസ്സിൽ പഠിച്ച പോലെ ഇതാ എളുപ്പവഴിയിലൊരു ക്രിയ വേട്ടമൃഗം സ്വയം നിന്റെ തോക്ക് മുമ്പിൽ വന്ന് വീണിരിക്കുന്നു ഭാഗ്യവാനാടാ നീ The luckiest hunter. പൈലിയും ദുരൈസ്വാമിയും പാർട്ട്നേഴ്സ് പക്ഷേ ഇപ്പോൾ അവർ ശത്രുക്കൾ ഈ ഹോട്ടലിൽ റൂം നമ്പർ 306 പൈലി താമസിക്കുന്നത് കൂടെ ഒരു പെണ്ണുണ്ട് അവളെ വിട്ടേക്ക് നമുക്ക് പൈലിയെ മാത്രം മതി ഇന്ന് രാത്രി നമ്മൾ ആരും ഉറങ്ങുന്നില്ല എല്ലാ വിളക്കുകളും അണച്ച് നമ്മൾ ഉണർന്നിരിക്കും എന്നിട്ട് പൈലി എന്ന കിരാതന്റെ ചീട്ട് നമ്മൾ കീറും ഈ രാത്രി അവസാനിക്കുമ്പോൾ നീ മറ്റൊരാളായിരിക്കും ഈ നഗരത്തിൽ മനുവിനോളം സന്തോഷം മറ്റാർക്കും ഉണ്ടാവില്ല ആരാ
അതെ മീനാക്ഷി, പക്ഷെ ഇപ്പോ ഭദ്ര. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. ഈ വഴി പോയപ്പോ റെഡ് ആർമിയുടെ ബോർഡ് കണ്ടു, അപ്പൊ വെറുതെ ഒന്ന് കയറിയതാ. ആ താൻ തനിച്ചേ ഉള്ളൂ? എവിടെ ചെമ്പടയിലെ മറ്റു യോദ്ധാക്കൾ? എല്ലാവരും ഉണ്ട്. വരൂ സർ, വരൂ. ഒരു ഹോളിഡേ മൂഡ് പോലുണ്ടല്ലോ. സർ ഇരിക്കൂ. താങ്ക് യു. ഇരിക്ക്. ആരായത്? ഹൗസ് ഓണർ. എന്താ പേര്? ഫെർണാണ്ടസ്. ഫെർണാണ്ടസ്. എല്ലാവരുടെ കണ്ണുകളിലും ഒരു ഉറക്കച്ചടവുണ്ടല്ലോ. പ്രോഗ്രാം ഉണ്ടായിരുന്നു സാർ, വെളുപ്പം കാലത്താ തിരിച്ചെത്തിയത്. എവിടെയായിരുന്നു പ്രോഗ്രാം? ആലുവയിൽ. ഓ, ലയൺസ് ക്ലബിന്റെ ഫംഗ്ഷൻ അല്ലേ? അതെ. നിങ്ങളെല്ലാം വളരെ സീരിയസ് ആണല്ലോ. എന്തുപറ്റി? എനി ടെൻഷൻ? നത്തിങ് സർ. ഒരുപക്ഷെ എന്നെ കണ്ടതാവാൻ കാരണം അല്ലേ? പറഞ്ഞില്ലേ ഞാൻ ഇങ്ങോട്ടായിട്ട് വന്നതല്ല. ഒരു സത്യം പറയട്ടെ, ഞാൻ നിങ്ങളുടെ ഒരു ബിഗ് ഫാനാണ്. പക്ഷെ എല്ലാവരുടെയും പേര് ഓർമ്മയില്ല. പേര്? ഹരികൃഷ്ണൻ. നാട്? ഞങ്ങളുടെ നാടും വീടും എല്ലാം ഇതാണ് സർ. ഞങ്ങൾ റെഡ് ആർമിയാണ്. മറ്റൊരു ഐഡന്റിറ്റി ഞങ്ങൾക്കില്ല, അതിന്റെ ആവശ്യവുമില്ല. ഈ വാക്കുകളിൽ നിശബ്ദമായ ഒരു പ്രൊട്ടസ്റ്റിന്റെ മണമുണ്ടല്ലോ. നോ സർ, ഞങ്ങൾക്കെല്ലാം സംഗീതമാണ്. വി ബ്രീത്ത് മ്യൂസിക്, വി ലിവ് ഇൻ മ്യൂസിക്. ഗുഡ്. നിങ്ങളുടെ കമ്മിറ്റ്മെന്റിനെ ഞാൻ അഭിനന്ദിക്കുന്നു. നെക്സ്റ്റ് പ്രോഗ്രാം അടുത്തെവിടെങ്കിലും ആണെങ്കിൽ എന്നെ അറിയിക്കും. തീർച്ചയായും. ക്യാൻ യു ഗിവ് മീ ആൻ ഓട്ടോഗ്രാഫ്? ഷുവർ. താങ്ക് യു. വെൽക്കം. ബൈ ദ ബൈ, ഇക്കൂട്ടത്തിൽ വാഗമൺ സ്വദേശി ആരാ? അങ്ങനെ ആരുമില്ല സാർ. എന്തേ? ഏയ്, ഒന്നുമില്ല. ചിലപ്പം മറ്റേതെങ്കിലും ട്രൂപ്പിലായിരിക്കും. സിറ്റിയിൽ വേറെയും ഉണ്ടല്ലോ മ്യൂസിക് ട്രൂപ്പുകൾ. ദെൻ ഓക്കെ, ഞാൻ ഇറങ്ങും. അവൻ ഇനിയും വരും, സൂക്ഷിക്കണം. വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് അസ്? ഓരോ ദിവസവും ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഓരോ ക്രൈമിലാണ്. ഒന്നുകിൽ കൊലപാതകം, അല്ലെങ്കിൽ റോബറിയോ ഭവനവേദനമോ. ഇതിന്റെയൊക്കെ നെറ്റ് റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. ജനങ്ങളുടെ കണ്ണിൽ പോലീസിന്റെ ഇമേജ് തകർന്ന് തരിപ്പണാവുക, പോലീസ് ജനശത്രുവായി ബ്ലെയിം ചെയ്യപ്പെടുക. ഡിഡ് യു ഗെറ്റ് ദ സിറ്റുവേഷൻ രവിശങ്കർ? യെസ് സർ, ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ദെൻ ടെൽ മീ അബൌട്ട് യുവർ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്. സർ, മർക്കാരിയോസിന്റെ മർഡർ കേസ് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിനൊരു ബാക്ക് ഫയൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. വാട്ട് ഈസ് ദാറ്റ്? അതൊരു സൗഹൃദ ബന്ധങ്ങളുടെ നെറ്റ്വർക്കാണ്. കൊല്ലപ്പെട്ട മർക്കാരിയോസ് മിസ്റ്റർ ആർ കെ നായരുടെ ക്ലോസ് ഫ്രണ്ടും. മർക്കാരിയോസ് മാത്രമല്ല, അതൊരു അഞ്ചംഗ ടീമായിരുന്നു. ഇതിൽ ആർ കെ ഒഴികെ ബാക്കി നാലു പേരും വധിക്കപ്പെട്ട് കഴിഞ്ഞു. ആർ കെക്ക് നേരെയും വധശ്രമം ഉണ്ടായി. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ മരണ ശൃംഖലയ്ക്ക് ഒരു കോമൺ കോസ് ഉണ്ടാവില്ലേ എന്നൊരു തോന്നൽ. ഒരു കോമൺ ശത്രു. യെസ്, അതൊരു റിലവന്റ് പോസിബിലിറ്റിയാണ്. തുടർന്നുള്ള ഞങ്ങളുടെ അന്വേഷണം വാഗമണിലുള്ള ആർ കെയുടെ എസ്റ്റേറ്റിലേക്ക് തിരിഞ്ഞു. അവിടെ ഏതാണ്ട് ഒന്നര വർഷം മുമ്പ് ആർ കെയുടെ ഡ്രൈവറായിരുന്ന ഒരു കുഞ്ഞിരാമൻ മരിച്ചു. ഇറ്റ് വാസ് എ സൂയിസൈഡ്. ഒരു റേപ്പ് കേസിൽ ശിക്ഷിക്കപ്പെട്ടതായിരുന്നു കാരണം. ഇതിനെ തുടർന്ന് കുഞ്ഞിരാമന്റെ മകൻ മനുവും ഈ പറഞ്ഞ അഞ്ചംഗ സംഘവും തമ്മിൽ ഒരു എൻകൗണ്ടർ ഉണ്ടായി. അതിനുശേഷം ആ പയ്യൻ മിസ്സിംഗ്.
അവൻ മരിച്ചുവെന്നാണ് പലരും കരുതുന്നത്. മനു മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നാല് സുഹൃത്തുക്കളുടെ അടുത്തടുത്തുള്ള മരണം, ആർകെയ്ക്ക് നേരെ രണ്ട് തവണ ഉണ്ടായ മർദ്ദനം, ഇതിൽ പഴയ ഏതോ ശത്രുതയുടെ ഒരു തുടർച്ച കാണുന്നില്ലേ സാർ? രവി സാറിന്റെ അനുമാനത്തിലും ലോജിക് ഉണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു സാർ. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ പയ്യൻ ഈ കൊലപാതകങ്ങളൊക്കെ അവൻ? ഏയ് നോ, ഞാൻ മുഴുവൻ പറഞ്ഞില്ല സാർ. യെസ് പറയൂ. കഴിഞ്ഞ വർഷം ഈസ്റ്റേൺ ഫിനാൻസിന്റെ തിരൂർ ബ്രാഞ്ച് കൊള്ള ചെയ്തപ്പോ ബാങ്കിൽ നിന്ന് ലഭിച്ച ഫിംഗർ പ്രിന്റും കൊല്ലപ്പെട്ട മെർക്കാറിയോസിന്റെ ഡെഡ് ബോഡിയിൽ നിന്ന് ലഭിച്ച ഫിംഗർ പ്രിന്റ്സും സെയിം ആണ് എന്ന് തെളിയിക്കുന്ന ഫിംഗർ പ്രിന്റ് റിപ്പോർട്ടാണ്. സൂചിപ്പിക്കുന്നത് കൊല നടത്തിയ ഗ്രൂപ്പും ഈസ്റ്റേൺ ഫിനാൻസ് കൊള്ളയടിച്ച ഗ്രൂപ്പും ഒന്ന് തന്നെയാണെന്നാണ്. കൂടാതെ അനിരുദ്ധ വർമ്മയും അബ്ദുള്ളയും കൊല ചെയ്യപ്പെട്ട സ്ഥലത്ത് നിന്നും ഒരു ചെയിൻ കണ്ടെത്തിയിരുന്നു. റെഡ് ആർമി എന്ന മ്യൂസിക് ഗ്രൂപ്പിന്റെ ലോഗോ ഉള്ള ഒരു ചെയിൻ. റെഡ് ആർമി, ദ പോപ്പുലർ മ്യൂസിക് ബാൻഡ്. യെസ്. മ്യൂസിക്കും ക്രൈമും തമ്മിൽ എന്ത് ബന്ധം? ബന്ധമുണ്ട് സാർ. ബാങ്ക് കൊള്ള ചെയ്യാനെത്തിയവർ താഴത്തെ നിലയിൽ റെസ്റ്റോറന്റ് തുടങ്ങാൻ ഷോപ്പുടമയുമായി ഏർപ്പെട്ട എഗ്രിമെന്റിലെ ഒപ്പും റെഡ് ആർമി മെമ്പർ റിച്ചാർഡിന്റെ ഒപ്പും സെയിം ആണ്. ഓ ഐ സീ. സാർ, വളരെ പെട്ടെന്ന് പൊങ്ങി വന്ന ഒരു മ്യൂസിക് ട്രൂപ്പാണത്. ഒരു മ്യൂസിക് ട്രൂപ്പിന് മാക്സിമം കിട്ടാവുന്ന സമ്പാദ്യം എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ റെഡ് ആർമിയിലെ അംഗങ്ങൾ ഹൈലി ലക്ഷൂറിയസ് ലൈഫാണ് നയിക്കുന്നത്. സ്റ്റാർ ഹോട്ടലുകളിൽ താമസം, യാത്രകൾ ഫ്ലൈറ്റിൽ. കുറച്ച് നാളായി ഞങ്ങൾ അവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വേറെബൗട്ട്സ് ആർക്കും അറിയില്ല സാർ. ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് അവർ മിസ്സിംഗ് ആണ്. അവരെവിടെ പോകുന്നെന്നോ എപ്പോൾ വരുമെന്നോ അവരുടെ ഹൗസ് ഓണർക്ക് പോലും അറിയില്ല. ഒന്നര വർഷം മുമ്പ് വാഗമൺ എസ്റ്റേറ്റിൽ തൂങ്ങി നിന്ന കുഞ്ഞിരാമന്റെ ആ നിഴൽ ഈ മ്യൂസിക് ട്രൂപ്പിൽ വന്ന് മുട്ടുന്നുവെങ്കിൽ എന്റെ ഒരു ഇൻഡ്യൂഷൻ ആണ് സാർ. ഐ തിങ്ക് അവരായിരിക്കാം ദ റിയൽ കൾപ്രിറ്റ്സ്. റൈറ്റ്, ഇവിടെയും രവിയുടെ ഇൻഡ്യൂഷൻ ശരിയാവട്ടെ. ലെറ്റ് അസ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഗോ ഹെഡ്. രവിശങ്കർ ഇപ്പോ വന്നതാ. ആർക്കെ ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയാനോ അതോ രുദ്രാക്ഷവും കാവിയും ധരിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റ് കാശിക്ക് പോയി എന്നറിയിക്കാനോ? അങ്കിൾ നോ, ആർക്കെ ബുദ്ധി കൊണ്ടും അധ്വാനം കൊണ്ടും ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുത്തവൻ ദാ ഇപ്പോൾ ഇവിടെ ശരീരം കൊണ്ട് തളർന്നിരിക്കുന്നു. ശരീരം കൊണ്ട് മാത്രം. എനിക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേൾക്കണം. വൈ ഷുഡ് ഐ? എന്തു പറയാനാ, പറയാനുള്ള ഡിപ്പാർട്ട്മെന്റുകൾ വേറെയാണ്. പോലീസ് വകുപ്പ് ആക്ഷന്റേതാവണം. കൊല നടന്ന മണിക്കൂറുകൾക്ക് ശേഷം ജീപ്പ് ഓടിച്ചു വരുന്നത് കൊലയാളിയുടെ രക്ഷയ്ക്കോ ശിക്ഷയ്ക്കോ? പറയേ. ഐ നോ യുവർ ഫീലിംഗ്സ്. പക്ഷെ ഒന്നോ രണ്ടോ ഇൻസിഡൻസിന്റെ പേരിൽ ഡിപ്പാർട്ട്മെന്റിനെ അടച്ചാക്ഷേപിക്കാൻ പാടില്ല. ഒന്നോ രണ്ടോ വീഴ്ചകളോ? ലിസ്റ്റ് വായിക്കട്ടെ. വെറും 3 മാസത്തിനകം കൊല ചെയ്യപ്പെട്ടത് എന്റെ അച്ഛന്റെ 4 ഫ്രണ്ട്സാ. എന്ത് ചെയ്തു പോലീസ്? എവിടെയായിരുന്നു പോലീസ്? വാചകങ്ങൾ ഭയങ്കരമാണ്. അത് ചെയ്യും ഇത് ചെയ്യും, ഒരു ചുക്കും ചെയ്യില്ല നിങ്ങൾ. ആകാശ്, വെറുതെ ഇമോഷണൽ ആയി കത്തി കയറിയിട്ട് കാര്യമില്ല. ഞാൻ ഇമോഷണൽ ആവും. വെടികൊണ്ടതും ശരീരം തളർന്നതും എന്റെ അച്ഛന്. എസ് പി രവിശങ്കറിന് അതിൽ യാതൊരു നഷ്ടവുമില്ല. Then tell me, what should we do? നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന പോലെ ഒച്ചിന്റെ വേഗത്തിൽ പ്രവർത്തിക്കുക. പോലീസിന് കഴിയാത്തത് ഈ ജൂനിയർ ആർക്കെ ചെയ്തിരിക്കും. നിങ്ങൾ ഉറക്കിക്കെടുത്തിയിരിക്കുന്ന നിയമം ഞാൻ കയ്യിലെടുക്കും. എന്നിട്ട് കൊന്ന് തള്ളു ഞാൻ ആ പട്ടികള്. നോ, നെവർ. ഹേയ്, സ്റ്റോപ്പ് ഇറ്റ്. പറഞ്ഞു പറഞ്ഞു എങ്ങോട്ടാ രണ്ടുപേരും? ഞാനാണ്. പക്ഷേ ഇത്രയൊക്കെ കൊല നടന്നിട്ടും കൊലയാളികൾ സേഫ് ആയിരിക്കുന്നു, എന്തുകൊണ്ട്? ആരാണവർ? അത് പറയാനാണ് ഞാൻ വന്നത്. റെഡ് ആർമി എന്നൊരു മ്യൂസിക് ബാൻഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ അവരെ സംശയിക്കുന്നു. മറഞ്ഞിരിക്കുന്ന ശത്രു വെളിപ്പെട്ട ശത്രുവിനേക്കാൾ അപകടകാരിയാണ്. ഒളിത്താവളത്തിൽ അവന്റെ തലച്ചോറിൽ വിശ്രമമല്ല, പുതിയ തന്ത്രങ്ങളുടെ കൂട്ടലും കിഴിക്കലുമാണ്. ഒന്ന് വ്യക്തമായി, ആർക്കെ ഇപ്പോൾ തനിച്ചല്ല, പകവീട്ടലിന്റെ ആവേശവുമായി മകൻ വന്നു കഴിഞ്ഞു. നല്ലത്, കുട്ടിയാണ്, കഥ കേൾക്കേണ്ട പ്രായം. നമുക്ക് അവന് വേണ്ട കഥ കൊടുക്കാം. ഒരിക്കൽ ഒരു രാജ്യത്ത് അതിശക്തനായ ഒരു രാജാവ് ഒരു ദിവസം മകൻ ഉണർന്നു നോക്കുമ്പോൾ
മുൻപിൽ അച്ഛന്റെ ശവം. യെസ്, ജൂനിയർ ആർക്കേക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഷോക്ക്. പക്ഷേ അതിന് രാജാവ് ഒളിച്ചിരിക്കുന്ന ഗുഹ കണ്ടെത്തണം. ഹൗ? അതിനാണ് അവൾ വേൾഡ് വിഷൻ ചാനലിലെ ആ പെൺകുട്ടി. ജെ ആർ കെയുടെ വധുവാണ് അവൾ. Her name? രശ്മി. യെസ്, രശ്മി. മനു അവളുമായി പ്രേമത്തിലാകണം. ഐ മീൻ അങ്ങനെ അവക്ക് തോന്നണം. അഭിനയിച്ചുകൂടെ ഒരു കാമുകന്റെ റോൾ? Yes, then get prepared for that romantic drama. മുമ്പൊരിക്കൽ ഒരു സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഓട്ടോഗ്രാഫിനായി മുന്നിൽ വന്നു നിന്ന പെൺകുട്ടിയുടെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. ചോദിച്ച ചോദ്യവും സ്റ്റുഡിയോ ഫ്ലോറിൽ എന്നെ ഇന്റർവ്യൂ ചെയ്ത കുട്ടിയുടെ മുഖത്തും അതേ ചോദ്യമുണ്ടായിരുന്നു. ഒടുവിൽ കാർഡിന് നടുവിൽ വെടിയച്ചയുടെ അമ്പരപ്പിൽ സംശയത്തോടെ എന്നെ നോക്കിയ മുഖത്തും അതേ ചോദ്യം. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാനാണ് ഈ കൂടിക്കാഴ്ച. അതെ, ഞാൻ മനുവാണ്. മനസ്സ് പറഞ്ഞിരുന്നു ആ പഴയ മനു എന്തെങ്കിലും ഒരിക്കൽ എന്റെ മുന്നിൽ എത്തുമെന്ന്. അല്ല, പഴയ മനു അല്ല, അവൻ പുരാവസ്തുവായി. പാവമായിരുന്നവൻ, വെറും മാൻകിടാവ്. പക്ഷേ ഇത് മാനുകൾക്ക് പുല്ലു തിന്നാനുള്ള ഭൂമിയല്ല, കടുവകൾക്ക് പച്ച ജീവനോടെ ഇരകളെ കടിച്ചു കീറാനുള്ള കാടാണ്, കൊടും കാടാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരിക്കൽ മനസ്സിലാകാത്തതായി ഒരുപാടുണ്ടായിരുന്നു എന്റെ ഉള്ളിലും. ഇപ്പൊ എല്ലാം വ്യക്തം. എല്ലാ ചോദ്യങ്ങൾക്കും ഒരേ ഉത്തരം, മരണം. കാറ്റ് വിതച്ചവർക്കെല്ലാം കൊടും കാറ്റ്. മനു, മനുവിന്റെ കണ്ണുകൾ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. എനിക്ക് പഴയ കണ്ണുകൾ മതി. അതെവിടെ? മൃഗങ്ങൾ കൊണ്ടുപോയി. ആദ്യം നശിപ്പിച്ചത് സ്നേഹിച്ച പെണ്ണിനെ, പിന്നെ എന്റെ എല്ലാം എല്ലാമായ അച്ഛനെ. അവരുടെ തലവനെ രശ്മിക്കറിയാം, അവന്റെ മരുമകളാവുകയല്ലേ. മനു എന്തായി പറഞ്ഞു വരുന്നേ? യെസ്, ദ ബ്ലഡി ബ്രൂട്ട് ആർ കെ കൊന്നു കളഞ്ഞു എന്റെ അച്ഛനെ. ഞങ്ങളുടെ ജീവിതം അവൻ ചവിട്ടി അരച്ചു. ആർ കെ, വർമ്മ, പൈലി, അബ്ദുല്ല, മർക്കാരിയസ്, അവർക്ക് ചവച്ചു തുപ്പാൻ 16 വയസ്സ് മാത്രമുള്ള ഒരു പാവം പെൺകുട്ടി. ഓർമ്മയില്ലേ എന്റെ മീനാക്ഷി? നഷ്ടങ്ങൾ ചിലർക്ക് മാത്രം പോരാ, കരയിച്ച കണ്ണുകളുടെ ചിരി ചൂഞ്ഞെടുക്കണം. അതിനാണ് എന്റെ യാത്ര. ഇവിടെ ഒളിച്ചിരിക്കുകയാണ് ആർ കെ. ഐ മസ്റ്റ് ഗെറ്റ് ഹിം. അതിനെനിക്ക് രശ്മിയുടെ സഹായം വേണം. ആർ കെയുടെ ഒളിത്താവളത്തിലേക്ക് ഒരു ക്രോസ് വേ. ഒരു കള്ളക്കാമുകന്റെ വേഷം കെട്ടി ചതിയിലൂടെ രശ്മിയെ കൊണ്ട് എനിക്കിത് സാധിക്കാമായിരുന്നു. പക്ഷേ എനിക്കതിന് വയ്യ. പറയൂ, എന്നെ സഹായിക്കുമോ? നാളത്തെ അമ്മായിയച്ഛന്റെ പ്രാണനിലേക്കുള്ള വഴിയാണ് ഞാൻ ചോദിക്കുന്നത്. സഹായിക്കില്ലേ രശ്മി എന്നെ? പക്ഷേ അയാൾ എവിടെയാണെന്ന് എനിക്ക് അറിയില്ലല്ലോ മനു. കടുവയുടെ കുട്ടിക്കറിയാം കടുവയുടെ താവളം. എങ്കിൽ ഞാനത് കണ്ടെത്തിയിരിക്കും മനു. അതിനുവേണ്ടി എന്ത് വഴിയും ഞാൻ സ്വീകരിക്കും. എന്ത് വഴിയും? കം. ആകാശ്, നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ജസ്റ്റ് റിലാക്സ്, കം ഓൺ. ഇവിടെ വേറെ ആരും ഇല്ലേ? ഇല്ല, നമ്മൾ മാത്രം. കൂട്ടിന് ഈ തണുപ്പും. വിവാഹത്തിന് ശേഷമേ നമ്മൾ പരസ്പരം അറിയാവുന്ന എവിടെയും പറഞ്ഞിട്ടില്ല രശ്മി. വാ, എന്തു പറ്റി? അതല്ല, പിന്നെ പാപചിന്തയാണോ? അതോ പ്രീമാരിറ്റൽ കോണ്ടാക്ട് ഉണ്ടായ നിന്നോട് എനിക്ക് സ്നേഹം കുറയുന്നാണോ? അതുകൊണ്ടല്ല ആകാശ്, ഞാൻ ആകാശിന്റേതാണ്. എന്നേ ആയി കഴിഞ്ഞു. Then come on. ആകാശ്, എനിക്കൊരു ആഗ്രഹമുണ്ട്. What? എനിക്ക് ആർ കെ അങ്കിളിനെ കാണണം. ഇന്നലെ വരെ രാജാവിനെ പോലെ ജീവിച്ച എന്റെ അങ്കിൾ ഇന്ന് എവിടെയോ, അറിയാത്ത എവിടെയോ, ഏതോ ഇരുട്ടിൽ. എനിക്ക് അങ്കിളിനെ കാണണം, അങ്കിളിന്റെ അനുഗ്രഹം വാങ്ങണം. പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ. എന്നിട്ട് നമുക്ക് തിരിച്ചു പോരാം. അതേ കാറിൽ, ഇതേ മുറിയിൽ, ഇതേ തണുപ്പിലേക്ക്.
മുറിവേറ്റ കടുവ പ്രാണരക്ഷാർത്ഥം തിരിഞ്ഞോടി തന്റെ മുറിവും നക്കി ഒളിച്ചിരിക്കുന്ന ഗുഹ അവിടെ നമ്മൾ എത്തുന്നു അവിടെയാണ് ലാസ്റ്റ് സീൻ ഓപ്പറേഷൻ ആർക്കിയുടെ ക്ലൈമാക്സ് കുട്ടി നത്തിങ് എന്നാലും അങ്കിൾ ആന്റി ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ടും ദൈവം ഇങ്ങനെ ഇതാ ഈ പെണ്ണുങ്ങളുടെ കാര്യം ചെറിയൊരു കാര്യം മതി കരച്ചിലും പിഴിച്ചിലും മോൾ ഇങ്ങോട്ട് നോക്ക് ഇതിലും വലിയ ഷോക്ക് അങ്കിളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അങ്കിൾ അതിലൊന്നും കുലുങ്ങിയിട്ടില്ല പിന്നെയാണോ ഇത് ഒറ്റ വിഷമമുള്ളൂ എനിക്ക് നിങ്ങളുടെ വിവാഹം അത് വിചാരിച്ച ഡേറ്റിൽ നടത്താൻ പറ്റിയില്ല അതൊന്നും സാരമില്ലെങ്കിൽ അങ്കിളിന് എത്രയും വേഗം സുഖമാവണം അത് മാത്രം എന്റെ പ്രാർത്ഥന മോളിങ് വന്നേ നന്നായി വരും നിങ്ങളുടെ വിവാഹം നടന്നു കഴിഞ്ഞാൽ ചിലതൊക്കെ ഗൗരവമായി പ്ലാൻ ചെയ്യാനുണ്ട് ആർക്കേക്ക് വയസ്സായി ഇനി ബിസിനസ് കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് നീയാ ഞാനത് നിന്നെ ഏൽപ്പിക്കാൻ പോണു എന്നിട്ട് ഒരു അവധിക്കാലം പോലെ ലൈഫ് ആസ്വദിക്കും ഇല്ലേ ശാരദ രണ്ടാളും മടങ്ങിക്കും ശരി മോളെ സൂക്ഷിച്ച് നോക്ക് ഒടുവിൽ ഈ നോട്ടം വാഗമണ്ണിലെ നിന്റെ എസ്റ്റേറ്റിൽ ചെന്ന് വീഴും മനു അതെ നിന്റെ കാമഭ്രാന്ത് തീർക്കാൻ നീ ബലിയാടാക്കിയ ഒരു പാവ മനുഷ്യന്റെ ഡ്രൈവർ കുഞ്ഞിരാമന്റെ പേ പിടിച്ച മകൻ മനു നീ കശക്കിയെറിഞ്ഞ മീനാക്ഷി എന്ന പാവ പെൺകുട്ടി പിന്നെ മുകുന്ദൻ യെസ് തീ പിടിച്ച ഒരു വീടിന്റെ പൊള്ളുന്ന ഓർമ്മയുമായി കഴിഞ്ഞ 25 കൊല്ലമായി നിന്നെ കാത്തിരുന്ന മുകുന്ദൻ നൗ വി ഗോട്ട് യു ഇവിടെ ഞങ്ങളുടെ ലക്ഷ്യം സൂചിമുന പോലെ ഏകാഗ്രം നിന്റെ മരണം സോ പറഞ്ഞുകൊണ്ട് നേർക്ക് നേരെ നിന്നുകൊണ്ട് നിന്റെ ജീവൻ എടുക്കുന്നു ഞങ്ങൾ completed
ഈ വീട് അതേ തണുപ്പ് ഓർമ്മയില്ലേ മരണത്തിന് തണുപ്പോതോ ചൂടോ ഞാൻ പറയട്ടെ തണുപ്പ് ക്യാപ്റ്റൻ കൊന്നിട്ട് അച്ഛന്റെ കവളി കഴുത്തിൽ നെഞ്ചിൽ എല്ലായിടത്തും ഞാൻ തൊട്ടുനോക്കി തണുപ്പായിരുന്നു മരണത്തിന്റെ തണുപ്പ് പിന്നെ രശ്മി അന്ന് അച്ഛന്റെ അനുഗ്രഹം വാങ്ങി നമ്മൾ പോന്നില്ലേ അതിന് തൊട്ട് പിന്നാലെയായിരുന്നു അവന്റെ എൻട്രി ആരുടെ യു നോ ക്യാപ്റ്റൻ ഇല്ല ക്യാപ്റ്റൻ നിന്നെ അറിയാവോ അതുമില്ല പിന്നെ എങ്ങനെ അത്ര കിറ് കൃത്യമായി എന്റെ അച്ഛന്റെ താവളത്തിൽ അവൻ എത്തി അത്ഭുതം അല്ലേ ഇനി ഒരുപക്ഷെ ആരെങ്കിലും ഒറ്റയതായിരിക്കോ ആവാം യെസ് ഒരു സീൻ ഓർമ്മ വരുന്നു ഇതേ വീട്ടിൽ അരങ്ങേറിയ ഒരു ഡ്രാമ ആകാശ് എനിക്ക് അങ്കിളിനെ കാണണം അങ്കിളുടെ അനുഗ്രഹം വാങ്ങണം ബ്യൂട്ടിഫുൾ ഡയലോഗ് അതിൽ ഈ ജൂനിതാക്കെ വീണു ആ നിമിഷം തന്നെ അനുഗ്രഹം തേടിയുള്ള യാത്ര ആർക്കയുടെ സംഗീതം അറിയാത്തവന് വേണ്ടി വഴിമരുന്ന് ഇട്ടുകൊണ്ടുള്ള നിന്റെ വിനോദയാത്ര വാട്ട് എ ബ്രില്യന്റ് പെർഫെക്റ്റ് മാനിപ്പുലേഷൻ ഇന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു മോളെ ആഘോഷിക്കണ്ടേ നമുക്ക് ഈ വിജയം ആർക്കയെ ഒറ്റിക്കൊടുത്തതിന്റെ ആഹ്ലാദം വേണ്ടേ ഇല്ല നിന്നെ ഞാനിപ്പോ കൊല്ലുന്നില്ല ആവശ്യമുണ്ട് നിന്നെ ആസ് എ പോൺ ഒരു കരുവായിട്ട് എന്റെ ചൂണ്ടക്കുളത്തിലെ തീറ്റയായിട്ട് സോ ഐ വോണ്ട് കിൽ യു ബ്ലഡി ബിച്ച് സിറ്റ് ഡൗൺ ഞാൻ അത്യാവശ്യമായി നിങ്ങളെ കാണുമെന്ന് പറഞ്ഞത് ഏത് ഉദയത്തിനും ഒരു അസ്തമയം വേണം ഏത് അസ്തമയത്തിനും ഒരു ഉദയവും സമുദ്രം എന്ന ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നദിയില്ല റെഡ് ആർമി എന്ന നമ്മുടെ ചുവന്ന നദി ഒഴുകി അവസാനിക്കാൻ പോകുന്നു ക്യാപ്റ്റൻ യെസ് നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നും നിങ്ങൾ പറന്നു പൊങ്ങും ഓസ്ട്രേലിയയിലേക്ക് നിങ്ങളുടെ ചിറകുകളിലെ അവസാനത്തുള്ളി രക്തവും കുടഞ്ഞുകളഞ്ഞുള്ള പറക്കലായിരിക്കും അത് ഒരു പുതുജന്മത്തിലേക്കുള്ള ട്രാൻസിഷൻ ഞങ്ങളെ ഉപേക്ഷിക്കുകയാണോ നോ നിങ്ങളെ രക്ഷിക്കുകയാണ് പകവീട്ടലിന്റെ പിരിമുറുക്കത്തിൽ നിന്ന് ഒളിത്താവളത്തിലെ ഇരുട്ടിൽ നിന്ന് ഈ വലിയ ലോകത്തിന്റെ വലിയ വെളിച്ചത്തിലേക്ക് പക്ഷേ ആ യാത്രയ്ക്ക് മുമ്പ് ഒരു ദൗത്യം കൂടി ബാക്കിയുണ്ട് നാം മുംബൈ ഏറ്റിരുന്ന ഒരു പ്രോഗ്രാം അനാഥ കുഞ്ഞുങ്ങളുടെ അഭയ കേന്ദ്രമായ കൊച്ചിൻ ശിശുരക്ഷാ സദനു വേണ്ടിയുള്ള സ്റ്റേജ് പ്രോഗ്രാം ആർക്കും വേണ്ടാത്ത കുറെ മാലാക കുഞ്ഞുങ്ങൾക്ക് വേണ്ടി റെഡ് ആർമിയുടെ അവസാനത്തെ സംഗീത മഴ പിന്നെ പിന്നെ നിങ്ങളുടെ യാത്ര ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഈ ക്യാപ്റ്റൻ ഇല്ല നാളെ പുലർച്ചെ ഇവിടം വിട്ട് കഴിയുന്നതോടെ നിങ്ങൾ സ്വതന്ത്രരാവുന്നു അപ്പോൾ ക്യാപ്റ്റൻ ഞാൻ ഉണ്ടാകാം ഇല്ലാതാകാം ഇറ്റ് ഡസൻ മാറ്റർ നിങ്ങളാണ് പ്രധാനം നിങ്ങളാണ് പ്രതീക്ഷ ഭൂതകാലത്തിന്റെ ഭാരമില്ലാത്ത നിങ്ങൾ ഇല്ല ക്യാപ്റ്റൻ ക്യാപ്റ്റനെ കൂടാൻ ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല നോ ആ അധ്യായം കഴിഞ്ഞു ബി പ്രിപ്പയർഡ് ഫോർ ദ ലാസ്റ്റ് പ്രോഗ്രാം By the by, tea or coffee? Oh, you came at last. Njan kaathirikkayirunnu. Come, sit. Paranjilla, tea or coffee? I am not your guest. But I am your host.
ആതിഥേയൻ ഒരക്ഷരം മാറിയാൽ അർത്ഥം മാറും. കോസ്റ്റ്. എന്തൊരു വ്യത്യാസമല്ലേ. അപ്പൊ കുടിക്കാനൊന്നും വേണ്ടതാണോ? എങ്കിൽ ഞാനും ഇത് ഒഴിവാക്കുന്നു. പിന്നെ ഈ വരവ് വെറുമൊരു സന്ദർശനം. അതാവില്ല. എനിക്കൊരു സമ്മാനം തന്നില്ലേ നീ? ദാ ഇവിടെ. അതിനൊരു നന്ദി പറയാൻ വന്നത് നിന്റെ താവളത്തിൽ വെച്ച് നേരിട്ട് വന്നു. Yes, that shows your courage. ധീരനാണ് നീ. നിന്റെ അച്ഛനും ധീരനായിരുന്നു. പക്ഷേ ആ മഹാരാജ്യസ്നേഹിയാണല്ലോ ഞാൻ അങ്ങ് തട്ടിക്കളഞ്ഞത്. ആർക്കും ആരെയും കൊല്ലാം. പക്ഷേ ഏത് കൊലയാളിയും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് ഈ ശിക്ഷ? കൊല ചെയ്യുന്നവനിലോ കൊല്ലപ്പെടുന്നവനിലോ ആരിലാണ് നീതി? ഇടവേളക്ക് മുമ്പാണ് കുട്ടി യഥാർത്ഥ കഥ. നിന്റെ അച്ഛൻ എന്റെ കൂട്ടുകാരൻ. രാധാകൃഷ്ണൻ ആർക്കയായി തീർന്ന കറുത്ത കഥ. കേൾക്കണ്ടേ നിനക്ക് ആ കഥ? എല്ലാം കഴിഞ്ഞു. കുംഭസാരമോ കുറ്റബോധമോ ഇല്ല ജൂണിയർ ആർക്കെ. ഒന്നും പറയാനില്ല. ഇനി നിന്റെ ഊഴമാണ്. ആയുധമില്ലാതെ ഇതാ ശത്രു നിനക്ക് മുന്നിൽ. Do what you want. പക വീട്ടാനാണ് ഞാൻ വന്നത്. ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ തിരികെ പോവുകയാണ്. എന്റെ അച്ഛൻ ചെയ്ത എല്ലാ തെറ്റുകൾക്കും മാപ്പ് ചോദിച്ചുകൊണ്ട്. വലയിൽ വീഴുമ്പോൾ വേടം ചിരിക്കും. നാച്ചുറൽ, ക്വൈറ്റ് നാച്ചുറൽ. പക്ഷേ ഈ മുയലിനെ വെച്ച് എനിക്ക് കെണിയിൽ വീഴ്ത്തേണ്ടത് കടുവകളെയാണ്. ദാറ്റ് റോളിംഗ് ടൈഗേഴ്സ്. ഓ, ഹിയർ കംസ് അവർ സെലിബ്രിറ്റി ഗസ്റ്റ്. നാടിനെ ത്രസിപ്പിച്ച റെഡ് ആർമി, വെൽക്കം. ദാ കണ്ടില്ലേ ഇവളെ. എന്റെ ഭാവി വധുവാണ്. മൈ വുഡ് ബി, ബട്ട് യു ആർ സ്പൈ. ചാരപ്പണി ചെയ്ത പ്രതിഫലം കൊടുക്കണ്ടേ? ഞാൻ കൊടുത്തു. ലുക്ക് ഹിയർ. ഓ ഗോഡ്, ബ്ലഡ്. ബ്ലഡിന് പകരം ബ്ലഡ്. ആദ്യം ക്യാപ്റ്റൻ മുകുന്ദൻ മേനോൻ, പിന്നെ ഇവൾ, പിന്നെ നീ, പിന്നെ ഇവരൊക്കെ. നിനക്കറിയുന്ന പുതിയ കണക്കുകളല്ല, ചോരയേറ്റു വീണ പഴയ കണക്കുകൾ. ഒരു പാവൻ ഡ്രൈവർ കുഞ്ഞിരാമന്റെ മരണത്തിന്റെ കണക്ക്, മീനാക്ഷി എന്ന ഈ പെൺകുട്ടിയുടെ മാനത്തിന്റെ കണക്ക്. ഒടുവിൽ ഞങ്ങൾക്ക് സ്നേഹവും ധൈര്യവും ചങ്കൂറ്റവും നൽകിയ
ഞങ്ങളുടെ ദൈവത്തിന്റെ മരണത്തിന്റെ കണക്ക്. ആർക്കേ എന്ന കിരാതന്റെ സ്വപ്നം, ജൂനിയർ ആർക്കേ എന്ന ദുസ്വപ്നം ഇനി വേണ്ട. സ്വാഗതം. കേരളം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു കോടതി വിധിയിലേക്കാണ് ഞങ്ങൾ ഇന്ന് കടക്കുന്നത്. കൊലപാതക കുറ്റത്തിന് ജയിലിൽ കഴിയുന്ന പോപ്പുലർ മ്യൂസിക് ബാൻഡായ റെഡ് ആർമിയുടെ ശിക്ഷാവിധിക്കായി കേരളം ഇന്ന് കാത്തിരിക്കുമ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങൾ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ 98% പേരും റെഡ് ആർമിയെ വെറുതെ വിടണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. റെഡ് ആർമിയെ ഹാജരാക്കുന്ന ജില്ലാ കോടതി പരിസരത്ത് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. ഹലോ, എന്തൊക്കെയാണ് അവിടുത്തെ സംഭവ വികാസങ്ങൾ? രശ്മി, കോടതിയും പരിസരവും റെഡ് ആർമിയുടെ ആരാധകരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. എല്ലാ മുഖങ്ങളിലും ഒരേ ചോദ്യം, റെഡ് ആർമി ശിക്ഷിക്കപ്പെടുമോ? എന്തായാലും സമൂഹത്തിലെ അനീതിക്കെതിരെ പോരാടുന്ന പുതിയ ആന്റി ഹീറോമാർക്കിടയിൽ റെഡ് ആർമിയുടെ ചെമ്പടയുടെ കഥ പുതിയൊരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കലയുടെ ധർമ്മം, കലാകാരന്മാരുടെ ധർമ്മം, നീതി നടപ്പാക്കലോ അതോ കലയെ സംരക്ഷിക്കലോ? രണ്ടായാലും റെഡ് ആർമിയുടെ കഥയറിയുന്ന അവരെ സ്നേഹിക്കുന്ന ആരാധകർ ഒരുപോലെ ഒരുമിച്ച് ആഗ്രഹിക്കുന്നു അവർ രക്ഷപ്പെടണമെന്ന്. എല്ലാം തീരുമാനിക്കേണ്ടത് നീതിപീഠമാണ്.
സാംസ്കാരിക കേരളം കാത്തിരിക്കുന്നു. ആ കൊച്ചിയിൽ നിന്നും വേൾഡ് വിഷന് വേണ്ടി ക്യാമറമാൻ ആനന്ദക്കുട്ടനോടൊപ്പം റോബിൻ തിരുമല.